നമസ്കാരം. ഓർമ്മകൾ ഉണ്ടാകണം. പ്ലസ് ടു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എക്കണോമിക്സിൻ്റെ മാതൃകാ ചോദ്യങ്ങളാണ് നോക്കുന്നത്. ഈ മാതൃകാ ചോദ്യങ്ങൾ വിശകലനം ചെയ്യുന്നതിനും വിദ്യാർത്ഥികളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നതിനുമായി സ്റ്റുഡിയോയിൽ എത്തിച്ചേർന്നിട്ടുള്ള അധ്യാപകർ ശ്രീ മനു മാത്യു, HSST എക്കണോമിക്സ്, GHSS TV പുരം, വൈക്കം, കോട്ടയം. ശ്രീ തോമസ് എം ഡേവിഡ്, HSST എക്കണോമിക്സ്, GBHSS മാവേലിക്കര, ആലപ്പുഴ. ശ്രീ റോബിൻസ് കെ തോമസ്, HSST എക്കണോമിക്സ്, GGHSS മലപ്പുറം. വെൽക്കം ടു ദ പ്രോഗ്രാം സാർ. അപ്പോൾ കുട്ടികൾ, ഇപ്പോൾ മുതൽ ടോൾ ഫ്രീ നമ്പറിലേക്ക് നിങ്ങൾക്ക് സംശയങ്ങൾ വിളിച്ച് ചോദിക്കാം. അപ്പോൾ സമയം നമ്മൾ ഒട്ടും തന്നെ കളയുന്നില്ല, നേരെ പ്രോഗ്രാമിലേക്ക് കടക്കുകയാണ്. സാർ, March 11, അതായത് വരുന്ന തിങ്കളാഴ്ച, കുട്ടികളുടെ എക്കണോമിക്സ് പരീക്ഷയാണ്. അപ്പോൾ ആദ്യമായി അവരോട് എന്താണ് പറയാനുള്ളത്? സീന സൂചിപ്പിച്ചത് ശരിയാണ്, പരീക്ഷ അടുത്തിരിക്കുകയാണ്. നമ്മൾ സെക്കൻഡ് ഇയർ എക്കണോമിക്സിൻ്റെ പാഠപുസ്തകങ്ങളായ മൈക്രോ എക്കണോമിക്സിനെയും മാക്രോ എക്കണോമിക്സിനെയും അവലംബമാക്കി തയ്യാറാക്കിയിരിക്കുന്ന ഒരു ചോദ്യപേപ്പറാണ് നമ്മൾ ഇന്ന് വിശകലനത്തിന് വിധേയമാക്കുന്നത്. കഴിഞ്ഞ മാസം പതിമൂന്ന് പതിനാല് തീയതികളിൽ നമ്മൾ മൈക്രോ എക്കണോമിക്സിൻ്റെയും മാക്രോ എക്കണോമിക്സിൻ്റെയും പ്രധാനപ്പെട്ട പാഠഭാഗങ്ങളിലൂടെ കടന്നു പോകുന്ന ക്വസ്റ്റ്യൻസ് നമ്മളൊരു വിശകലനത്തിന് വിധേയമാക്കിയിരുന്നു. അതിൻ്റെ തന്നെ ചുവട് പിടിച്ചിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ പിന്നെ ഔദാരിക സൂചിപ്പിച്ചതുപോലെ അടുത്ത ദിവസം പരീക്ഷയാണ്. ആ സാഹചര്യത്തിൽ നമ്മൾ ചോദ്യം അതിനുള്ള ഉത്തരങ്ങളിലേക്കൊക്കെ വളരെ പിന്നെ വിശദമായിട്ട് കടക്കുന്ന ഒരു സാഹചര്യമല്ല നിലനിൽക്കുന്നത്. മറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് വരുന്നതിന് സാധ്യതയുള്ള ചോദ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മളൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ പിന്നെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ പോലെ തന്നെ അതേ രീതിയിൽ തന്നെയാണ് അതിൻ്റെ ആ ചോദ്യത്തിൻ്റെ പാറ്റേൺ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മൾ ആ ക്വസ്റ്റ്യനിലേക്ക് വിശദമായിട്ട് കടക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആ ക്വസ്റ്റ്യൻ്റെ പാറ്റേണും ആ മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷനും നമുക്ക് വേഗം ഒന്ന് പരിചയപ്പെടാം. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ 80 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണുള്ളത്. 40 മാർക്ക് മൈക്രോ എക്കണോമിക്സും 40 മാർക്ക് മാക്രോ എക്കണോമിക്സും, 80 മാർക്ക് ടോട്ടലായിട്ട് വരുന്നത്. അതിൽ തന്നെ നമ്മൾ മാർക്കിൻ്റെ അങ്ങനെയുള്ള 30 ചോദ്യങ്ങളാണ് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ സാധാരണയായിട്ട് വരാറുള്ളത്, ഈ അടുത്ത കാലത്തായിട്ട് കാണപ്പെടുന്നത്. ഇതിൽ തന്നെ ആ മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷനും ക്വസ്റ്റ്യൻ്റെ ഒരു പാറ്റേണും പരിശോധിച്ച് കഴിഞ്ഞാൽ 1 മുതൽ 5 വരെയുള്ള ചോദ്യം ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. ശരിയായിട്ടുള്ള ഉത്തരം നിങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 6 മുതൽ 12 വരെയുള്ള ചോദ്യങ്ങൾ ആൻസർ ഓൾ ദ ക്വസ്റ്റ്യൻസ് ആണ്, 2 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾ ഉത്തരം എഴുതണം. 13 മുതൽ 19 വരെയുള്ള ചോദ്യങ്ങൾക്ക് 6 ചോദ്യങ്ങളാണ്. ഇത് നിങ്ങൾക്ക് 3 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് അതിന് ആൻസർ ഏതെങ്കിലും 6 ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം എഴുതിയാൽ മതി. ഇനിയുള്ളത് 20 മുതൽ 23 വരെയുള്ള ചോദ്യങ്ങളാണ്, ഏതെങ്കിലും 3 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക, 4 മാർക്കാണ് നിങ്ങൾക്കതിന് ലഭിക്കുന്നത്. 24 മുതൽ 27 വരെയുള്ള ചോദ്യങ്ങൾക്ക് 3 ചോദ്യങ്ങൾക്കാണ് ഉത്തരം എഴുതേണ്ടത്, 5 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. അതോടൊപ്പം തന്നെ 24 മുതൽ 27 വരെയുള്ള 3 ചോദ്യങ്ങൾ, അവസാനം 28, 29, 30 എന്നിങ്ങനെ എസ്എ ക്വസ്റ്റ്യൻസ് വരുന്നു. എസ്എ ചോദ്യങ്ങളും മൈക്രോയിൽ നിന്നും മാക്രോയിൽ നിന്നും വരും. അത് 8 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. ഇത്രയും ചോദ്യങ്ങൾ അടങ്ങിയ 30 ചോദ്യങ്ങളാണ് നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി. എല്ലാവരും ഈ പരിപാടി കാണുക, നന്നായിട്ട് പഠിക്കുക, നല്ലതായിട്ട് പരീക്ഷ എഴുതുക. ഇതാണ് എനിക്ക് തുടക്കത്തിൽ പറയാനുള്ളത്. സാർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, ഹലോ, ആ ഹലോ, ആരാ വിളിക്കുന്നത്? എവിടുന്ന? അസ്ന. എവിടുന്ന വിളിക്കുന്നത്? ഓക്കെ, ചോദിക്കൂ, സംശയം ചോദിക്കൂ. അസ്ലം, അസ്ന ചോദിക്കൂ കേട്ടോ. ചോദിച്ചോളൂ, ആ ചോദിക്കൂ, ക്വസ്റ്റ്യൻ ചോദിക്കൂ. ലിക്വിഡിറ്റി ട്രാപ്പ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പണത്തിന്റെ സ്പെക്യുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി. ഹലോ, സ്പെക്യുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി പലിശ നിരക്കുമായിട്ട് വിപരീത ബന്ധമാണ് പുലർത്തുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം നമുക്കറിയാം, പലിശ നിരക്ക് കുറയുന്നതിനനുസരിച്ച് സ്പെക്യുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ പലിശ നിരക്ക് കുറഞ്ഞ് ഒരു നിശ്ചിത പോയിന്റിൽ എത്തുമ്പോഴേക്കും സ്പെക്യുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിയുടെ ഇലാസ്തികത പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആകുന്നു. ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് വിശേഷിപ്പിക്കുന്നത്. നമ്മൾ ഈ ചോദ്യത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടത്, പിന്നീട് അത് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. നമ്മൾ ഡയഗ്രാം അടക്കം വിശകലനം ചെയ്യുന്നു. ഈ പരിപാടിയിൽ നമുക്ക് അത് കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾ ആദ്യമായിട്ട് ഒരു കുറച്ച് വൺ വേർഡുകൾ നമുക്ക് പരിചയപ്പെടാം. സാധാരണഗതിയിൽ 5 വൺ വേർഡോ അല്ലെങ്കിൽ 3 വൺ വേർഡോ അല്ലെങ്കിൽ അതുമായിട്ട് 1 മാർക്കിൻ്റെ 5 ചോദ്യങ്ങളാണ് സാധാരണഗതിയിൽ ഉണ്ടാവുക.
അപ്പോൾ ഒന്നാമതായിട്ട് ഞങ്ങൾ വെച്ചിരിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഒരു വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ഫീച്ചർ ഓഫ് സോഷ്യലിസ്റ്റ് ഇക്കോണമി, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകൾ താഴെ പറയുന്നവയിൽ ഏവയാണ്. ചോദ്യം കാണാം. പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ട്, പ്രൈസ് മെക്കാനിസം ഉണ്ട്, സെൻട്രൽ പ്ലാനിംഗ് ഉണ്ട്, പ്രോഫിറ്റ് മോട്ടീവ് ഉണ്ട്. നമുക്കറിയാവുന്ന പോലെ തന്നെ സെൻട്രൽ പ്ലാനിംഗ് ആണ് സോഷ്യലിസ്റ്റ് ഇക്കോണമിയുടെ സവിശേഷത. രണ്ടാമതൊരു ചോദ്യം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്, ട്രേഡ് ഡെഫിസിറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ, ഏതൊക്കെ തമ്മിലുള്ള വ്യത്യാസമാണ് ട്രേഡ് ഡെഫിസിറ്റ് എന്ന് അറിയപ്പെടുന്നത്. ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ആൻഡ് ഗവൺമെൻറ് റവന്യൂ ഓപ്ഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. ദ വാല്യൂ ഓഫ് വിസിബിൾ എക്സ്പോർട്ട് ആൻഡ് ദ വാല്യൂ ഓഫ് വിസിബിൾ ഇമ്പോർട്ട് ഉണ്ട്. ദ വാല്യൂ ഓഫ് ഇൻവിസിബിൾ എക്സ്പോർട്ട് ആൻഡ് ഇൻവിസിബിൾ ഇമ്പോർട്ട് ഉണ്ട്. എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഓഫ് ഓൾ ഐറ്റംസ് അണ്ടർ കറൻറ്റ് അക്കൗണ്ട് ഉണ്ട്. ട്രേഡ് ഡെഫിസിറ്റ് സൂചിപ്പിക്കുന്നത് വിസിബിൾ എക്സ്പോർട്ടിൻ്റെ വാല്യൂവും വിസിബിൾ ഇമ്പോർട്ടിൻ്റെ വാല്യൂവും തമ്മിലുള്ള വ്യത്യാസമാണ്. മൂന്നാമതായിട്ടുള്ള ചോദ്യം പലപ്പോഴും കണ്ടുവരാറുള്ള ചോദ്യമാണ്, എൻ എൻ ബി മാർക്കറ്റ് പ്രൈസ് പ്ലസ് ഡാഷ് ഈക്വൽസ് ജി എൻ ബി മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ അത് ഗ്രോസും നെറ്റും തമ്മിലുള്ള വ്യത്യാസമാണ്. ഓപ്ഷൻസ് പലത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഡിപ്രീസിയേഷനാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. പിന്നെ നാലാമത് വരുന്നൊരു ചോദ്യം, നമ്മൾ പലതരം വസ്തുക്കളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, കോംപ്ലിമെൻ്ററി ഗുഡ്സ്, അത് സംബന്ധിച്ച ചോദ്യമാണ് നാലാമത്തെ. ഇത് പറയുന്നത്, വെൻ ദ പ്രൈസ് ഓഫ് കാർസ് ഫെൽ ദ ഡിമാൻഡ് ഫോർ പെട്രോൾ ഇൻക്രീസ്ഡ്, ദിസ് ഷോസ് ദാറ്റ് ദ കാർ ആൻഡ് പെട്രോൾ ആർ. അതായത് കാറിൻ്റെ വില കുറഞ്ഞപ്പോൾ പെട്രോളിൻ്റെ ഡിമാൻഡ് വർദ്ധിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ കാർ, പെട്രോൾ എന്നിവ ഏത് ഗണത്തിൽപ്പെടുന്ന വസ്തുക്കളായിരിക്കും? നമുക്കറിയാം കോംപ്ലിമെൻ്ററി ഗുഡ്സ് ഉണ്ട്, ഇൻഫീരിയർ ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, ഗിഫൻ ഗുഡ്സ് ഉണ്ട് ഓപ്ഷൻസായിട്ട്. അപ്പോൾ അത് കോംപ്ലിമെൻ്ററി ഗുഡ്സാണ്, പൂരക വസ്തുക്കളാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. അഞ്ചാമതായിട്ട് നമ്മൾ സെലക്ട് ചെയ്തൊരു ചോദ്യം, ലോകത്ത് വൻ സാമ്പത്തിക മാന്ദ്യം, 1930s സാമ്പത്തിക മാന്ദ്യത്തിന് ശേഷം ജെ എം കെയ്ൻസ് എഴുതിയ പുസ്തകത്തിൻ്റെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, പുസ്തകത്തിൻ്റെ പേര് വെൽത്ത് ഓഫ് നേഷൻസ് ആഡം സ്മിത്ത് എഴുതിയതാണ്. ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന പുസ്തകമാണ് കെയ്ൻസ് എഴുതിയിട്ടുള്ളത്. ഇങ്ങനെ ഈ രീതിയിലുള്ള പല ചോദ്യങ്ങളും നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ. ഹലോ. ആ ഹലോ, ആരാ വിളിക്കുന്നത്, എവിടുന്നാ? സൽമാൻ, എറണാകുളം. ഓക്കെ, ചോദിക്കൂ ചോദിക്കൂ. മെത്തേഡ്സ് ഓഫ് നാഷണലിംഗം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഒന്നുകൂടെ വിശദീകരിക്കാമോ ചോദ്യം? മെത്തേഡ്സ് ഓഫ് നാഷണലിംഗം. നമ്മൾ വിശദീകരിക്കുന്നുണ്ട്, അത് തൊട്ടടുത്ത് തന്നെ ചോദ്യം തന്നെ നമ്മൾ പറയുന്നത്. പ്രധാനപ്പെട്ട രീതികളാണ്, നമ്മൾ ഗ്രോസ് വാല്യൂ ആഡഡ് മെത്തേഡ് ഉണ്ട്, അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഉണ്ട്, ഇൻകം മെത്തേഡ് ഉണ്ട്. നമ്മുടെ ഈ ലൈവ് പ്രോഗ്രാം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നുള്ളൂ, നമ്മളൊരു എസ്സേ ചോദ്യമായിട്ട് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അത് വിശദീകരിക്കുന്നുണ്ട് പിന്നീട്. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. നമുക്ക് അടുത്ത ചോദ്യങ്ങളുടെ കൂട്ടത്തിൽ നമുക്ക് വരുന്നത് രണ്ട് മാർക്കിന്റെ ചോദ്യങ്ങളാണ്. ഈ രണ്ട് മാർക്കിൻ്റെ ചോദ്യങ്ങളും നമുക്ക് എല്ലാത്തിനും ഉത്തരം എഴുതേണ്ടതാണ്. ഏഴ് ചോദ്യങ്ങളാണ് അതിലേക്ക് വരുന്നത്. നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ഒരു ചോദ്യം, തന്നിരിക്കുന്ന ഐറ്റങ്ങളെ റവന്യൂ റെസിപ്റ്റ് എന്നും ക്യാപിറ്റൽ റെസിപ്റ്റ് എന്നും നമുക്ക് തരംതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ചോദ്യമാണ് കൊടുത്തിരിക്കുന്നത്. റെസിപ്റ്റുകൾ ഫ്രം ജി എസ് ടി, അതുപോലെ തന്നെ ബോറോയിങ് ബൈ ദ ഗവൺമെൻറ്, എമൗണ്ട് റിസീവ്ഡ് ബൈ ദ ഗവൺമെൻറ് ആസ് ഫീ ഫോർ ഇറ്റ് സർവീസസ്, ഇൻകം ഏൺഡ് ബൈ ഗവൺമെൻറ് ഫ്രം നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റ്. നമുക്കറിയാതെ റവന്യൂ റെസിപ്റ്റുകളെന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ടാക്സ് നോൺ ടാക്സ് റെസിപ്റ്റുകളാണ്. അപ്പോൾ അതിൽ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എയും സിയും നമുക്ക് അത്തരത്തിൽ വരുന്ന റെസിപ്റ്റുകളാണ്. അപ്പോൾ അതുകൊണ്ട് അത് രണ്ടും നമുക്ക് റവന്യൂ റെസിപ്റ്റ് എന്നും അടുത്ത രണ്ടും ബി ഡി തുടങ്ങി അവയെ നമുക്ക് ക്യാപിറ്റൽ റെസിപ്റ്റ് എന്നുള്ള ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താൻ കഴിയുന്നതാണ്. ഏഴാമത്തെ ചോദ്യമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, റൈറ്റ് എനി ടു മെഷേഴ്സ് ഫോർ റെഡ്യൂസിങ് ഗവൺമെൻറ് റവന്യൂ ഡെഫിസിറ്റ് എന്നുള്ളതാണ്. അത് രണ്ട് മാർക്കിൻ്റെ ചോദ്യമാണ്. ഗവൺമെൻറ്റിൻ്റെ കമ്മി പലപ്പോഴും ഒരു പിന്നെ വ്യക്തികളെ പോലെ തന്നെ ഗവൺമെൻറ്റിന് വരവും ചിലവുകളുമുണ്ട്. ചില സമയങ്ങളിൽ വരവിനേക്കാൾ കൂടുതൽ ചിലവുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത്തരം സന്ദർഭങ്ങൾ അതെങ്ങനെ പരിഹരിക്കുക എന്നുള്ള ചോദ്യമാണ്. മൂന്ന്, ഒന്ന് നമുക്കറിയാവുന്ന പോലെ തന്നെ ടാക്സ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ചെയ്യാറുള്ളത് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിൻ്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഷെയറുകൾ പബ്ലിക്കിനും മറ്റ് സ്ഥാപനങ്ങൾക്കും ഷെയറുകൾ വിറ്റ് അതിൽ നിന്നുള്ള വരുമാനം നേടി ഈ പ്രശ്നം പരിഹരിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റിൻ്റെ ചിലവ് കുറയ്ക്കുക എന്നുള്ളതാണ് മൂന്നാമതായിട്ടുള്ള. ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്കത് മാർക്ക് ലഭിക്കുന്നതാണ്. രണ്ട് മാർക്കിന് വേറെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, സാധാരണഗതിയിൽ നമ്മൾ മാർക്കറ്റ് ഇക്വിലിബ്രിയമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ചോദിച്ചിരിക്കുന്നത്, ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്, ആ തന്നിരിക്കുന്ന ഡിമാൻഡ് സപ്ലൈ ഫംഗ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് സന്തുലിത വിലയും സന്തുലിത അളവും ക്വാണ്ടിറ്റിയും കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത്. ക്യു ഡി ഈക്വൽസ് 100 മൈനസ് പി, ക്യു എസ് ഈക്വൽസ് 700 പ്ലസ് 2 പി എന്നാണ്. നമ്മൾ ക്ലാസ്സിൽ ചെയ്ത് പരിചയിച്ചിട്ടുള്ള ചോദ്യമാണ്. ക്യു ഡി ഈക്വൽ ടു ക്യു എസ് ആണ് അതിൻ്റെ ഇക്വിലിബ്രിയം കണ്ടീഷൻ. അത് വെച്ച് നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ. ഹലോ, ആരാ വിളിക്കുന്നേ? ഡേവിഡ്. ഡേവിഡ് എവിടെ നിന്ന് വിളിക്കുന്നു? കുരിച്ചിൽ. ആ, ചോദിച്ചോളൂ. ഓക്കെ, ചോദിക്കും മോനെ. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്ന് വിവരിക്കാമോ? ഇലാസ്റ്റിസിറ്റി നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട്.
എങ്കിലും പെട്ടെന്നങ്ങ് പറയാം, ദ ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് ആണ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അതിൽ പ്രൈസിൽ വരുന്നൊരു ചേഞ്ച് മൂലം ഡിമാൻഡിന് എന്ത് സംഭവിക്കുന്നു, ഇനി സപ്ലൈയുടെ കാര്യം പറയുമ്പോൾ സപ്ലൈക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് അത് പറയുന്നത്. അതും നമ്മൾ വിശദമായിട്ട് ഒന്നിന് ശ്രദ്ധിച്ച് പരിപാടി കണ്ടുകൊണ്ടിരിക്കുക. ഇപ്പം തന്നെ നമുക്കത് അതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് പറയാം. താങ്ക് യു ഫോർ കോളിംഗ് ഡേവിഡ്. താങ്ക്. ഓക്കെ, നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ഷോർട്ട് റൺ, ലോങ് റൺ, ഹ്രസ്വകാലയളവ്, ദീർഘകാലയളവ്, അതിനെ നമുക്ക് ഒന്ന് ഡിസ്റ്റിങ്ഷ് ചെയ്യുക എന്നുള്ള തരത്തിലുള്ള ചോദ്യം ചിലപ്പം വന്നു വരാം. ഷോർട്ട് റൺ എന്ന് പറയുന്നത് നമുക്ക് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എങ്കിലും ഫിക്സ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ടൈം പീരീഡിനെയാണ് നമ്മൾ ഷോർട്ട് റൺ എന്ന് പറയുന്നത്. എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസിനെയും നമുക്ക് വേരി ചെയ്യാൻ കഴിയുന്ന ഒരു ടൈം പീരീഡിനെയാണ് നമ്മൾ ലോങ് റൺ എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ദീർഘകാലയളവ്, ഹ്രസ്വകാലയളവ് എന്നുള്ള തരത്തിൽ അതിനെ ഡിസ്റ്റിങ്ഷ് ചെയ്യാനുള്ള ചോദ്യം ചിലപ്പോൾ വരാനുള്ള സാധ്യതകളുണ്ട്. രണ്ട് മാർക്കിൻ്റെ പിന്നീട് വരാൻ സാധ്യതയുള്ളൊരു ചോദ്യം പൂർണ്ണ കിടമത്സരത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ചാണ്. ഇത് പല മാർക്കിന് ചോദിക്കാറുണ്ട്. 4 മാർക്കിന് ചോദിക്കാറുണ്ട്, 2 മാർക്കിന് ചോദിക്കാറുണ്ട്, ചിലപ്പോൾ അതിൽ 5 മാർക്കിൻ്റെ ചോദ്യമായിട്ടും വരാം. അപ്പോൾ ചോദ്യം ശ്രദ്ധിച്ചിട്ട്, ഇതിൽ ചോദിച്ചിരിക്കുന്നത് വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതിൽ ധാരാളം ഫീച്ചേഴ്സ് ഉണ്ട്. 2 മാർക്കിൻ്റെ ആണെങ്കിൽ ഏതെങ്കിലും 4 പോയിൻറ്റുകൾ ആയിട്ട് എഴുതുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും 2 പോയിൻറ്റുകൾ വിശദീകരിച്ചാലും മതിയാവും. പോയിൻറ്റുകളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അതിലൂടെ പോസിറ്റീവ് എക്കണോമിക്സും നോർമേറ്റീവ് എക്കണോമിക്സും, ഇത് നമ്മുടെ പിന്നെ 2 മാർക്കിനെ പലപ്പോഴും ചോദിച്ച് കാണുന്നതാണ്. പോസിറ്റീവ് എക്കണോമിക്സ് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഒരു സംവിധാനം, ഒരു സാമ്പത്തിക സംവിധാനം എന്താണ്, എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത് എന്നതൊക്കെ പറയുന്നതാണ് പോസിറ്റീവ് എക്കണോമിക്സ്. എന്നാൽ നോർമേറ്റീവ് എക്കണോമിക്സിൽ വരുമ്പോൾ ഈ സംവിധാനം അതിൻ്റെ പിന്നെ വാല്യൂ ജഡ്ജ്മെൻറ്റൂടെ അവിടെ നടത്തുകയാണ്. ഇത് ഗുണമാണോ ദോഷമാണോ, ഇതിൻ്റെ എഫക്റ്റ് എന്തൊക്കെയാണ്, ഈ രീതിയിൽ ചെയ്യുമ്പോഴാണ് അതൊരു നോർമേറ്റീവ് വിശകലനമായിട്ട് മാറുന്നത്. നമ്മുടെ ചോദ്യം തന്നിരിക്കുന്നതിനകത്ത് ഏതൊക്കെ കാര്യങ്ങളാണ് പോസിറ്റീവും നോർമേറ്റീവുമായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കുന്നതെന്നാണ്. ഇവിടെ നോക്കുക, ഗവൺമെൻറ് ഷുഡ് ഇൻക്രീസ് ദ ടാക്സ് ഓൺ ടുബാക്കോ എന്നുള്ളതും, ദ ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ച് ഓൺ ലോൺസ് ഫ്രം കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആർ ടു ഹൈ എന്ന് പറയുന്നതും, അതിൻ്റെ ഗുണദോഷ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതുകൊണ്ട് നമുക്കതിനെ നോർമേറ്റീവ് എക്കണോമിക്സ് വിശകലനത്തിൽ നമുക്കതിനകത്തെ ഉൾക്കൊള്ളിക്കാവുന്നതാണ്. നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, ഹലോ, ആ ഹലോ, ആരാ വിളിക്കുന്നത്? ചോദിക്കൂ, ക്വസ്റ്റ്യൻ ചോദിക്കും. എക്സ്ചേഞ്ച് റേറ്റ് ഏറ്റക്കുറച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യത ഒരുപാട് ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. കാരണം നമുക്കറിയാം, സാധാരണഗതിയിൽ എക്സ്ചേഞ്ച് റേറ്റ് നിർണ്ണയിക്കപ്പെടുന്നത് ഡിമാൻഡ് ഫോർ കറൻസിയും സപ്ലൈ ഓഫ് കറൻസിയുടെയും അടിസ്ഥാനത്തിലാണ് ഒരു സ്വതന്ത്ര കമ്പോളത്തിൽ റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് നിർണ്ണയിക്കപ്പെടുന്നത്. അപ്പോൾ ഡിമാൻഡിനെയും സപ്ലൈനെയും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, ഉദാഹരണത്തിന് പലിശ നിരക്ക്, അയൽ രാജ്യങ്ങളുടെ GDP ഉണ്ടാകുന്ന വർധനവ്, പണപ്പെരുപ്പം തുടങ്ങി ഡിമാൻഡിനെ സപ്ലൈനെയും സ്വാധീനിക്കുന്ന ഏത് ഘടകങ്ങൾ മാറിയാലും എക്സ്ചേഞ്ച് റേറ്റ് ഏറ്റക്കുറച്ചിൽ ഉണ്ടാകാറുണ്ട്. നമ്മളതിൻ്റെ ഡയഗ്രമാറ്റിക് വിശദീകരണം ഈ ഇതിൽ വരുന്നുണ്ട്, ശ്രദ്ധിച്ചിരിക്കുക. താങ്ക് യു ഫോർ കോളിംഗ് മോനെ. മറ്റൊരു ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. 1930കളിൽ ഉണ്ടായ വലിയ സാമ്പത്തിക മാന്യതയെ കുറിച്ച്, ഗ്രേറ്റ് ഡിപ്രഷനെ കുറിച്ചുള്ള ചോദ്യം ചിലപ്പോൾ വന്നു വരാം. അതിനെപ്പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ള തരത്തിൽ, 1929 മുതൽ 33 വരെയുള്ള കാലഘട്ടത്തിൽ ഉണ്ടായ ലോകവ്യാപകമായിട്ടുണ്ടായ ഒരു സാമ്പത്തിക മാന്യതയാണ് നമ്മളിവിടെ സൂചിപ്പിക്കുന്നത്. ലോകത്തിൽ പലയിടത്തും ഓവർ പ്രൊഡക്ഷൻ ഉണ്ടാവുകയും അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടാവുകയും ഉൽപ്പാദന പ്രക്രിയകൾ തന്നെ കമ്പനികളൊക്കെ ഷട്ട് ഡൗൺ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ലോകവ്യാപകമായിട്ട് ഉണ്ടായി. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ അതിനെ മറികടക്കാനുള്ള മാർഗങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞത് ജെ.എം. കെയ്ൻസിനാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകം നമ്മൾ മുമ്പേ സൂചിപ്പിച്ചു, ജനറൽ തിയറി എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ പ്രകാശനത്തോടുകൂടി മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു പഠന ശാഖ കൂടെ നമുക്ക് എക്കണോമിക്സിൽ ഡെവലപ്പ് ചെയ്ത് വരുന്നതിനൂടെ ഗ്രേറ്റ് ഡിപ്രഷൻ ഇടയാക്കി എന്ന് നമ്മൾ കാണുന്നു. പിന്നീട് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യം, GDP നമ്മൾ ഒരു രാഷ്ട്രത്തിൻ്റെ ക്ഷേമ സൂചകമായി പരിഗണിക്കാമോ ഇല്ലയോ എന്ന് പറഞ്ഞ് മിക്കവാറും വർഷങ്ങളിൽ ചോദിച്ചു കാണുന്നൊരു ചോദ്യമാണത്. നമുക്കറിയാം, GDP എന്ന് പറയുന്നത് രാഷ്ട്രത്തിൻ്റെ വരുമാനത്തെ സൂചിപ്പിക്കുന്നതാണ്. ക്ഷേമവും വരുമാനവും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ പാഠപുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ട് വരുമാനത്തിൻ്റെ വിതരണം എല്ലാവർക്കും തുല്യമായിരിക്കത്തില്ല, അതുപോലെ തന്നെ പണത്തിൻ്റെ രൂപത്തിലല്ലാതെ വിവിധ എക്സ്ചേഞ്ചുകൾ നടക്കാറുണ്ട്, അതുപോലെ തന്നെ GDP എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മുടെ ഹാംഫുൾ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ കൂടെ GDP കൂട്ടുന്നുണ്ടാവും, അതുപോലെ തന്നെ എക്സ്റ്റേണാലിറ്റി. അപ്പോൾ തുടങ്ങി, അപ്പോൾ ചിലപ്പോൾ 4 മാർക്കിൻ്റെ ചോദ്യമായിട്ട് ഇത് വരാറുണ്ട്. അങ്ങനെയാണെങ്കിൽ 4 പോയിൻറ്റുകൾ എഴുതുക, 2 മാർക്കിൻ്റെ ഒക്കെ ആണെങ്കിൽ 2 പോയിൻറ്റ് സൂചിപ്പിച്ചാൽ മതിയാവും. നമുക്കൊരു കോൾ ഉണ്ട് സർ. ഹലോ, ഹലോ, ഹാസിഫ് ചോദിക്കൂ. സർ, കോബ്ഡഗ്ലസ് തിയറി, കോബ്ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാമോ?
കോബ്ഡഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ സൂചിപ്പിക്കുന്നത് ഒരു ലോങ് ടൈം പ്രൊഡക്ഷൻ ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ് കോബ്ഡഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അപ്പോൾ നമ്മളതിൽ ഇത് അടുത്ത പാഠഭാഗത്ത് തന്നെ നമ്മളത് വിശദീകരണം വരുന്നുണ്ട്. എൻ്റെ ലാസ്റ്റ് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് പറയുന്നത് കോബ്ഡഗ്ലാസ് എന്നീ രണ്ട് സാമ്പത്തിക ശാസ്ത്രജ്ഞർ അമേരിക്കയിലെ വിവിധ ഫേമുകളുടെ ഉൽപ്പാദന ധർമ്മവുമായിട്ട് ബന്ധപ്പെടുത്തി പഠനം നടത്തുകയും അവരൊരു ഉൽപ്പാദന ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ ഒരു പ്രത്യേക രീതിയിലാണ് ബന്ധമുള്ളതെന്ന് അവർ സ്ഥാപിക്കുകയും ചെയ്തു. അതാണ് കോബ്ഡഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അതനുസരിച്ച് ക്യൂ ഈക്വൽ ടു ആൽഫ കെ റൈസ് ടു ആൽഫ ഇൻറ്റു എൽ റൈസ് ടു ബീറ്റ, അതാണ് അവർ നിർമ്മിച്ച അല്ലെങ്കിൽ കണ്ടെത്തിയ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ ആ ഒരു രൂപം. അപ്പോൾ അതിൽ ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു 1 ആണെങ്കിൽ അത് കോൺസ്റ്റൻറ്റ് ഡിഗ്രിയാണ്, ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഇൻക്രീസിംഗ് റിട്ടേൺസ് ആണ്, ലെസ് ദാൻ 1 ആണെങ്കിൽ ഡിക്രീസിംഗ് റിട്ടേൺസ് ആണ്. നമ്മളിപ്പോൾ ഈ ചോദ്യങ്ങളുടെ അവസാന ഭാഗത്ത് പരിചയപ്പെടുന്നുണ്ട്. ശ്രദ്ധിച്ചിരിക്കും. മുമ്പേ ചോദിച്ചൊരു ചോദ്യമാണ് ലിക്വിഡിറ്റി ട്രാപ്പുമായിട്ട് ബന്ധപ്പെട്ട്. അതിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്ന പോലെ നമുക്കൊരു ഡയഗ്രത്തിൻ്റെ സഹായത്തോടു കൂടി തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. രണ്ട് മാർക്കിനോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ മാർക്കിനോ ഉള്ള ചോദ്യങ്ങൾ വരാം. പക്ഷേ അത് വരയ്ക്കുമ്പോഴെപ്പോഴും നിങ്ങൾ ആ ഡയഗ്രാം കൂടെ ഉൾപ്പെടെ അത് വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുന്നത് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആകുന്ന ഒരു സിറ്റുവേഷനാണ്. ആ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും എക്സാക്സിന് പാരലായിട്ട് ആ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി വരുന്ന ഒരു ഘട്ടം, അവിടെയാണ് നമ്മൾ ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചോദ്യം വരികയാണെങ്കിൽ ആ ഡയഗ്രാം ഉൾപ്പെടെ വരയ്ക്കാനായിട്ട് പ്രത്യേകമായിട്ട് അത് ശ്രദ്ധിക്കണം. അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ഇത് നിങ്ങൾക്ക് ഡയഗ്രാം തന്ന ശേഷം, ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെയുള്ള ചോദ്യങ്ങൾ കാണാറുണ്ട്, ഡയഗ്രാം ഒക്കെ തന്ന ശേഷം അതിനെ ഒന്ന് വിശകലനം ചെയ്ത് ആ ഉത്തരം കണ്ടെത്തക്ക രീതിയിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. ഇവിടുത്തെ ചോദ്യം ആ ചിത്രവും ഉൾപ്പെടെയാണ് വന്നിരിക്കുന്നത്. ദ ഫോളോയിങ് ഡയഗ്രാം റെപ്രസെൻറ്റ് ടി പി, ടോട്ടൽ പ്രൊഡക്റ്റും മാർജിനൽ പ്രൊഡക്റ്റും ആവറേജ് പ്രൊഡക്റ്റ് കർവാണ് കാണിച്ചിട്ടുള്ളത്. ഇത് നമ്മളൊന്ന് പഠിച്ച ശേഷം നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് എപ്പോഴാണോ ടി പി മാക്സിമത്തിലെത്തുന്നത് അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എം ബി സീറോയിലെത്തുമ്പോഴാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ടി പി ഇൻക്രീസ് എം ബി എം ബിക്ക് എം ബി ഉയരുമ്പോൾ ടി പിക്ക് എന്ത് സംഭവിക്കുന്നു, ടി പി ഇൻക്രീസിങ് റേറ്റിൽ തന്നെ ടി പി ടോട്ടൽ പ്രൊഡക്റ്റും ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ തന്നെ എം ബി ബിക്കം നെഗറ്റീവ്, എപ്പോഴാണ് എം ബി നെഗറ്റീവ് ആകുന്നത് ചോദിച്ചിട്ടുണ്ട്, ടി പി ഡിക്രീസ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഈ ചിത്രം നിങ്ങൾ പഠിച്ച ശേഷം ഉത്തരം എഴുതുക എന്ന് മാത്രമേ ഇതിനകത്ത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളത് എ പി എം ബി തമ്മിലുള്ള ബന്ധമാണ്. അപ്പോൾ നമുക്ക് ഡയഗ്രത്തിൽ കാണാവുന്നതാണ്. കാരണം എ പിയുടെ മാക്സിമം പോയിന്റിലൂടെ മാത്രമേ എപ്പോഴും എം ബി വരാറുള്ളൂ. അത് പലപ്പോഴും ചോദിച്ചുള്ള ചോദ്യമാണ്. ഈ ഡയഗ്രത്തിൽ നോക്കിയാൽ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്, മനസ്സിലാക്കാവുന്നതാണത്. ഇത്തരത്തിൽ ചിത്രങ്ങൾ തന്നിട്ടുള്ള ചോദ്യങ്ങൾ വരാം. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് അത് ചെയ്യണം. നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം എഴുതാവുന്നതാണ്. അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനെ പറ്റിയാണ്, അത് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ള തരത്തിൽ ഉള്ള ചോദ്യങ്ങൾ വരാം. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനെ തന്നെ നമ്മൾ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ അഥവാ എന്നുള്ള തരത്തിൽ, അല്ലെങ്കിൽ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിൻ പ്രൊഡക്റ്റ് എന്നുള്ള തരത്തിലും അങ്ങനെയും ചിലപ്പോൾ ചോദിച്ചെന്ന് വരാം. അപ്പോൾ അത് നമുക്കറിയാം, ഒരു വേരിയബിൾ ഇൻപുട്ട് വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മൾ ടോട്ടൽ പ്രൊഡക്റ്റിനെ വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ആദ്യ ഘട്ടങ്ങളിൽ ടോട്ടൽ പ്രൊഡക്റ്റ് നല്ല രീതിയിൽ വർദ്ധിക്കും, പിന്നീട് അത് കുറഞ്ഞ് വരും, പിന്നീട് അത് ഒരു താഴ്ന്നു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ വേരിയബിൾ പ്രൊപ്പോർഷൻ നമുക്ക് ഉണ്ടാകുന്നു എന്നുള്ളത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇത് ചില വർഷങ്ങൾ എസ് ഐ ആർ ടി ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എസ് ഐ ആർ ടി ചോദ്യം വരികയാണെങ്കിൽ നമ്മൾ നേരത്തെ കാണിച്ച ഡയഗ്രാം കൂടി വരച്ച് അതിൻ്റെ വിവിധ സ്റ്റേജസും അതെല്ലാം കൂടെ ചേർത്ത് എഴുതേണ്ടതാണ് ഈ ചോദ്യം. അതോടൊപ്പം തന്നെ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിൻ പ്രൊഡക്റ്റ് എന്നുള്ള ചോദ്യം വരുമ്പോഴും നിങ്ങൾക്ക് ഇത് എഴുതാവുന്ന. നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ ഹലോ, ആരാ വിളിക്കുന്നേ? ആ സായദ്, ചോദിക്കൂ. പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് എസ് ഐ ക്വസ്റ്റ്യൻ ആയിട്ട് വരാനുള്ള സാധ്യതയില്ല. അത് രണ്ട് മാർക്കിൻ്റെ അല്ലെങ്കിൽ മൂന്ന് മാർക്കിൻ്റെ പരമാവധി ചോദ്യമാണ് അത് സൂചിപ്പിക്കുന്നത്. അതിൻ്റെ ആശയം ഇത്രേ ഉള്ളൂ, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സേവ് ചെയ്യുന്നതാണ് എപ്പോഴും അഭികാമ്യം, പക്ഷേ ഒരു സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നതാണ് അഭികാമ്യം. അതിനാണ് സാധാരണ പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് എന്ന് പറയുന്നത്. എസ് ഐ ആയിട്ട് വരാൻ സാധ്യതയില്ല ചോദ്യം. ഇപ്പോൾ നമ്മുടെ സ്ക്രീനിൽ വന്ന ക്വസ്റ്റ്യനെ നേരത്തെ ഒരു പ്രേക്ഷകൻ ചോദിച്ചതാണ്, എന്താണ് ഇലാസ്റ്റിസിറ്റി? നിങ്ങൾ പറഞ്ഞിരുന്നു, അത് നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് ഓഫ് ചേഞ്ച് ഇൻ പ്രൈസ്, പ്രൈസിലുണ്ടാകുന്ന ഒരു വ്യതിയാനം, ഒരു വ്യത്യാസം ക്വാണ്ടിറ്റി ഡിമാൻഡിനെ എങ്ങനെ സ്വാധീനിക്കുന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സപ്ലൈ ആണെങ്കിൽ സപ്ലൈ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്നുള്ളതാണ്. അവിടെ കൊടുത്തിട്ടുണ്ട് നമ്പർ ആൻഡ് ക്ലോസ്നെസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്, നേച്ചർ ഓഫ് ദ പ്രോഡക്റ്റ്, അതുപോലെ തന്നെ പ്രൊപ്പോർഷൻ ഓഫ് ഇൻകം സ്പെൻഡ് ഓൺ ദ ഗുഡ്, അതുപോലെ തന്നെ ടൈം പീരീഡ്. ഇതൊക്കെയാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. അവിടെ തന്നെ നമുക്ക് ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി, അഞ്ച് തരത്തിലുള്ള ഇലാസ്റ്റിസിറ്റികളുണ്ട്. അതും ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ച് വരാറുണ്ട്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്, യൂണിറ്ററി ഇലാസ്റ്റിക്, ലെസ് ഇലാസ്റ്റിക്, മോർ ഇലാസ്റ്റിക്, ആ തരത്തിലും ഉള്ള ചോദ്യങ്ങൾ ആ ഭാഗത്തു നിന്ന് വരാനുള്ള സാധ്യതകൾ ഉണ്ട്. നമുക്ക് ഒരു കോൾ ഉണ്ട്. ഹലോ,
ഹലോ ആ ഹലോ ആരാ വിളിക്കുന്നേ ഫാത്തിമ ആ ഫാത്തിമ ചോദിക്കും മോളെ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ സാധാരണഗതിയിൽ ഒരു വസ്തു കൺസ്യൂം ചെയ്യുന്നതിന് അതായത് ഒരു വസ്തുവിൻ്റെ കൺസംഷൻ ഒരു യൂണിറ്റ് വർദ്ധിപ്പിക്കുന്നതിന് അടുത്ത വസ്തുവിൻ്റെ എത്ര യൂണിറ്റ് കുറയ്ക്കേണ്ടി വരുന്നു. അപ്പം നമ്മളത് സാധാരണഗതിയിൽ നമ്മൾ ഇൻഡിഫറൻസ് കർവുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് പറയുന്നത്. കാരണം രണ്ട് വസ്തുക്കളുടെ കോമ്പിനേഷനാണ് ഇൻഡിഫറൻസ് കർവിൽ ഓരോ പോയിന്റും കാണിക്കുന്നത്. ആ ഒരു പോയിന്റിൽ നിന്ന് ഉപഭോക്താവ് അടുത്ത പോയിന്റിലേക്ക് മാറുമ്പോൾ ഒരു വസ്തുവിൻ്റെ ഉപഭോഗം വർദ്ധിപ്പിക്കുകയും മറ്റേ വസ്തുവിൻ്റെ ഉപഭോഗം കുറയ്ക്കുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് ഒരു വസ്തു ഇപ്പം ഉദാഹരണത്തിന് എക്സ് ആക്സിലെ ഒരു വസ്തുവിൻ്റെ ഉപഭോഗം ഒരു യൂണിറ്റ് വർദ്ധിപ്പിക്കാൻ വേണ്ടി വൈയുടെ എത്ര യൂണിറ്റ് കുറയ്ക്കേണ്ടി വരുന്നു. അതിനാണ് സാധാരണഗതിയിൽ നമ്മൾ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഫാത്തിമ, താങ്ക് യു ഫോർ കോളിംഗ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. മോണോപ്ലിസ്റ്റിക് കോമ്പറ്റീഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. എക്സ്പ്ലെയിൻ ദ ലോങ് റൺ സിറ്റുവേഷൻ ഓഫ് എ ഫേം അണ്ടർ മോണോപ്ലിസ്റ്റിക് കോമ്പറ്റീഷൻ. മോണോപ്ലിസ്റ്റിക് കോമ്പറ്റീഷൻ നിങ്ങൾ പഠിച്ചുകൊണ്ട് പോകണം. മോണോപ്ലിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ മോണോപ്പൊളിയുടെയും കോമ്പറ്റീഷൻ്റെയും ഫീച്ചേഴ്സ് അടങ്ങിയിട്ടുള്ള ഒരു സാമ്പത്തിക സംവിധാനമാണ്. ഈ സംവിധാനത്തിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ മോണോപ്ലിസ്റ്റിക് കോമ്പറ്റീഷനിൽ ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ഉണ്ട്. ആ ഒരു 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 സാധ്യത നിലനിൽക്കുന്നതുകൊണ്ട് നല്ല ലാഭം കിട്ടുന്ന സന്ദർഭങ്ങളിൽ, അബ്നോർമൽ പ്രോഫിറ്റ് കിട്ടുന്ന സന്ദർഭങ്ങളിൽ മറ്റ് ഫേംസും ലോങ് റണ്ണിൽ ഈ മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യുകയും പ്രൊഡക്ഷൻ ആരംഭിക്കുകയും വിൽപ്പന ആരംഭിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഈ പുതിയ ഫേമുകൾ മാർക്കറ്റിലേക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെ പ്രൈസ് കുറയുകയും അബ്നോർമൽ നേടിക്കൊണ്ടിരുന്ന അബ്നോർമൽ പ്രോഫിറ്റ് ഈ മോണോപ്ലിസ്റ്റിക് കോമ്പറ്റീഷൻ ഫേമിന് കിട്ടാതെ വരുന്ന സാഹചര്യത്തിൽ അവർക്ക് അതിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സാഹചര്യമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് കടക്കാം. നമുക്ക് MBS കണ്ടുപിടിക്കാനായിട്ടുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരാം. എന്താണ് MBC? മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം, അതുപോലെ തന്നെ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ് MPS, അവ എന്താണ് എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ വരാം. അത് കണ്ടുപിടിക്കാനായിട്ട് ചെറിയ കണക്കുകൾ ചിലപ്പോൾ ചോദിച്ചെന്ന് വരാം. നമുക്കറിയാം MPC എന്ന് പറയുന്നത് അഡീഷണൽ ഇൻകം ലഭിച്ചതിൻ്റെ എത്ര ഭാഗം കൺസംഷന് വേണ്ടി ചിലവാക്കുന്നു, അതിനെ നമ്മൾ MPC എന്ന് പറയുന്നു. Δc/Δy എന്ന നമ്മളെ ഇക്വേഷനിലൂടെ നമുക്കത് ഡിനോട്ട് ചെയ്യാം. അതുപോലെ തന്നെ അഡീഷണലായിട്ട് ലഭിച്ച ഇൻകത്തിൻ്റെ എത്ര ഭാഗം സേവ് ചെയ്യുന്നു, അതിനെ MPS എന്ന് പറയുന്നു. Δs/Δy എന്ന ഇക്വേഷനിലൂടെ നമുക്കത് കാണിക്കാൻ കഴിയും. MPC വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് MPS കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് കഴിയും. അല്ലെങ്കിൽ MPS വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ MPC കണ്ടുപിടിക്കാനായിട്ട്. അത് നമുക്ക് ഓർക്കേണ്ട കാര്യം MBC + MBS = 1 എന്നുള്ളതാണ്. അതിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് MBC MBS വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ മറ്റേ ഐറ്റം കണ്ടുപിടിക്കാനായിട്ട് കഴിയും. സർ, നമുക്കൊരു കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ 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 ആ ഹലോ ആരാ വിളിക്കുന്നത്? കാവ്യ, കൊല്ലം. കാവ്യ ചോദിക്കുമോളെ? കാവ്യ ചോദ്യം ചോദിക്കൂ. ചോദിക്കൂ. കാവ്യ, കൊല്ലം. കാവ്യ ചോദിക്കൂ. ഒരു സമ്പത്ത് വ്യവസ്ഥയിലെ നിക്ഷേപം 500 കോടി രൂപയായി വർദ്ധിക്കും. MBC കാവ്യ കണ്ടിന്യൂ ചെയ്യൂ, വായിക്കൂ. MBC 0.5 ആണെങ്കിൽ സമ്പത്ത് വ്യവസ്ഥയിലെ മൊത്ത വരുമാനത്തിലുണ്ടാകുന്ന വർധനവ് എത്ര? ഇത് നമ്മൾ മൾട്ടിപ്ലയറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. മൾട്ടിപ്ലയറിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. K=1/1 - MBC ആണ് അതിൻ്റെ ഇക്വേഷൻ. അതായത് K=1/1 - C ഇവിടെ സൂചിപ്പിക്കുന്നത് 0.5 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ MBC, അത് MBC 0.5 ആയതുകൊണ്ട് തന്നെ നമുക്ക് മൾട്ടിപ്ലയർ 2 കിട്ടുക. അപ്പോൾ മൾട്ടിപ്ലയർ 2 സൂചിപ്പിക്കുന്നത് നമ്മൾ സമ്പദ് വ്യവസ്ഥയിൽ ഇത്ര നിക്ഷേപം നടത്തിയാലും അത് 2 ഇരട്ടിയായിട്ട് ഫൈനലി ജനറേറ്റഡ് ഇൻകത്തിൽ വർധന ഉണ്ടാക്കുമെന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ നിക്ഷേപം 500 കോടി രൂപയാണ് നടത്തുന്നത്. അപ്പോൾ മൾട്ടിപ്ലയറിൻ്റെ വാല്യൂ 2 2 മടങ്ങ് വർദ്ധിച്ച് ഫൈനൽ ദേശീയ വരുമാനം 1000 കോടി രൂപ വർദ്ധിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. കാവ്യ ഓക്കെ ആയോ? താങ്ക്സ് ഫോർ കോളിംഗ്. ഓക്കെ മോളെ, വിളിച്ചതിൽ സന്തോഷം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് സ്ക്രീനിൽ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ് ഫ്ലോർ പ്രൈസും പ്രൈസ് സീലിംഗും എന്നുള്ളത്. അത് കഴിഞ്ഞ പരിപാടിയിൽ നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്തതാണ്. എപ്പോൾ അത് പിന്നെ ഗവൺമെൻറ് എപ്പോഴാണ് ഗവൺമെൻറ് ഡിറ്റർമിൻ ചെയ്യുന്ന ആ ഒരു പ്രൈസ് ഗ്രേറ്റർ ദാൻ എപ്പോഴും മാർക്കറ്റ് ഡിറ്റർമിൻ്റെ പ്രൈസിനേക്കാൾ കൂടുതലായിരിക്കും. അതാണ് നമ്മൾ ഫ്ലോർ പ്രൈസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ ഒരു ഉൽപ്പാദകനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിൻ്റെ ഇടപെടലാണ്. എന്നാൽ പ്രൈസ് സീലിംഗ് എന്ന് പറയുന്നത് ഒരു കൺസ്യൂമറിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് ഡിറ്റർമിൻ്റ് പ്രൈസിനേക്കാൾ താത്ത് ഒരു പ്രൈസ് നിശ്ചയിക്കുന്നതാണ് പ്രൈസ് സീലിംഗ്. ഇത് നിങ്ങൾ വിശദമായിട്ട് തന്നെ പഠിച്ചുകൊണ്ട് പോകേണ്ടതാണ്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലിലും ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് എന്തെങ്കിലും കർഷകരുടെ കാര്യം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഉപഭോക്താക്കളുടെ കാര്യം പറഞ്ഞിട്ടോ എന്തെങ്കിലും ആപ്ലിക്കേഷൻ ലെവലിൽ വന്നാലും ഇതാണ് ചെയ്യേണ്ടത്. ഈ ചോദ്യം അത് അത്തരത്തിലുള്ള ചോദ്യങ്ങളും ഈ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്.
പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം ആർ ബി ഐയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഈ ചോദ്യവും എസ് ഐ ചോദ്യമായിട്ട് പ്രതീക്ഷിക്കേണ്ട അല്ലെങ്കിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. 5 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വരാവുന്നതാണ്. അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത് ആർ ബി ഐ റിപ്പോ റേറ്റ് 25 പോയിൻറ്റ് വർദ്ധിപ്പിച്ചു പണപ്പെരുപ്പം നിയന്ത്രിക്കാനായിട്ട്. അപ്പോൾ ആ പണപ്പെരുപ്പം നിയന്ത്രിക്കുന്ന മെക്കാനിസം എങ്ങനെയാണെന്ന് വിശദീകരിക്കുകയാണ് ചോദിച്ചിരിക്കുന്നത്. എസ് ഐ ആയിട്ടാണ് വരുന്നതെങ്കിൽ എല്ലാ മെക്കാനിസം എഴുതേണ്ടി വരും. ഇവിടെ നമ്മൾ ആ ഒരു പോയിൻറ്റ് മാത്രമേ സൂചിപ്പിക്കുന്നത്, അതായത് പണപ്പെരുപ്പം നിയന്ത്രിക്കാനായിട്ട് ബാങ്ക് റേറ്റിൽ ഉണ്ടാക്കുന്ന വർധനമാണ് സൂചിപ്പിക്കുന്നത്. അപ്പം നേരെ മറിച്ച് 7-8 മാർക്കിൻ്റെ ചോദ്യമാണ് വരുന്നതെങ്കിൽ ആ 3 ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ എഴുതേണ്ടതുണ്ട്. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എഴുതേണ്ടതുണ്ട്, ബാങ്ക് റേറ്റിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ സൂചിപ്പിക്കേണ്ടതുണ്ട്, അതുപോലെ തന്നെ റിസർവ് റിക്വയർമെൻറ്റിൽ അല്ലെങ്കിൽ റിസർവ് റേറ്റിൽ മാറ്റം വരുത്തേണ്ട. അപ്പോൾ അതാ ഇപ്പോൾ ചോദ്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, നമുക്കറിയാം റിപ്പോ റേറ്റിൽ വർദ്ധിപ്പിച്ചാൽ സ്വാഭാവികമായിട്ടും പണത്തിൻ്റെ ഡിമാൻഡ് കുറയുകയും കൂടുതൽ സേവ് ചെയ്യുകയും ചെയ്യും, അങ്ങനെ പണപ്പെരുപ്പ് നിയന്ത്രിക്കാൻ സാധിക്കും. നേരെ മറിച്ച് കുറച്ചുകൊണ്ട് അങ്ങനെ റിപ്പോ റേറ്റിൽ മാറ്റം വരുത്തിക്കൊണ്ട് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ പല രീതിയിൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണത്. പലപ്പോഴും എസ് ഐ ആയിട്ട് പല വർഷങ്ങളിൽ എസ് ഐ ആയിട്ട് ചോദിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണത്. ഈ വർഷം എനിക്കുള്ളത് എസ് ഐ ആയിട്ടൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്, എം പി സിയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ മോണിറ്ററി പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. സാർ നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ 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 ആരാ വിളിക്കുന്നത്? അനീഷ് ആണ്. ആ അനീഷ്, അനീഷ് സംശയം ചോദിക്കൂ. മണി സപ്ലൈ കുറിച്ച് നമ്മളതിൻ്റെ അവസാനം വിശദീകരിക്കുന്നത്, 4 പ്രധാനപ്പെട്ട സോഴ്സാണ് മണി സപ്ലൈക്ക് ഉള്ളത്. നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ മണി സപ്ലൈ M1, M2, M3, M4 എന്നിങ്ങനെ 4 മാർഗങ്ങളിലൂടെ നമ്മൾ ഇന്ത്യയിൽ മണി സപ്ലൈ അളക്കുന്നത്. അത് എം വൺ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ കൈവശമുള്ള കറൻസി CU+DD ആണ്, ജനങ്ങളുടെ കൈവശമുള്ള കറൻസി പ്ലസ് കൊമേഴ്ഷ്യൽ ബാങ്കിലെ ഡിമാൻഡ് ഡിപ്പോസിറ്റ്. M2 എന്ന് പറഞ്ഞാൽ M1-നോടുകൂടി നമ്മൾ സാധാരണഗതിയിൽ പോസ്റ്റ് ഓഫീസിലെ സേവിങ്സ് ഡിപ്പോസിറ്റോടെ കൂട്ടുകയാണ് M2 കിട്ടുന്നത്. M3 എന്ന് പറഞ്ഞാൽ M1-നോടുകൂടി നമ്മൾ കൊമേഴ്ഷ്യൽ ബാങ്കിലെ ടൈം ഡിപ്പോസിറ്റ് കൂട്ടുന്നു. M4 എന്ന് പറഞ്ഞാൽ M3-ഓടുകൂടി ടോട്ടൽ പോസ്റ്റ് ഓഫീസ് ഡിപ്പോസിറ്റിനോട് കൂട്ടുന്നു. അപ്പോൾ അതിൽ M1, M2 നാരോ ഡെഫിനിഷനാണ്, M3, M4 ബ്രോഡ് ഡെഫിനിഷനാണ്. അനീഷ് അപ്പോൾ വിളിച്ചതിൽ സന്തോഷം, ശ്രദ്ധിച്ചിരിക്കും. ഇതിൻ്റെ ഡീറ്റെയിൽസ് വീണ്ടും പറയുന്നതാണ്. ഓക്കെ ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. ഫിസിക്കൽ ഡെഫിസിറ്റ്സ് ഇൻഫ്ലേഷണറി ആണ് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. നിങ്ങൾ ഈ സ്റ്റേറ്റ്മെൻറ്റിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ, അതിനെപ്പറ്റി ഉള്ള നിങ്ങളുടെ അഭിപ്രായം എഴുതുക എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ വരാം. എന്താണ് ഫിസിക്കൽ ഡെഫിസിറ്റ് എന്നുള്ളത് നമ്മൾ നോക്കണം. അതുപോലെ തന്നെ അവിടെ ഡെഫിസിറ്റിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് അറിയാം അവിടെ പല ടൈപ്പ് ഓഫ് ഡെഫിസിറ്റ്സിനെ പറ്റി പറയുന്നുണ്ട്. പ്രൈമറി ഡെഫിസിറ്റ്, റവന്യൂ ഡെഫിസിറ്റ്, ഫിസിക്കൽ ഡെഫിസിറ്റ്, അത് ഡിസ്റ്റിങ്ഷ് ചെയ്യാനുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നു വരാം. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഫിസിക്കൽ ഡെഫിസിറ്റ്സ് ഇൻഫ്ലേഷണറി ആണ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത് ശരിയായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. പക്ഷേ അവിടെ എന്തിനാണ് ഈ ഡെഫിസിറ്റ് എന്തിനു ഉപയോഗിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ക്യാപിറ്റൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നല്ലത് തന്നെയാണ്. പക്ഷേ എന്തായാലും ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്ന ഒരു ഇൻഫ്ലേഷണറി ട്രെൻഡ് കാണിക്കുന്ന തരത്തിലുള്ള ഒരു ഡെഫിസിറ്റ് ആണ് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർക്കുക. നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ 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 ആരാ മോളെ വിളിക്കുന്നത്? ഞാൻ മീര. മീര ചോദിക്കൂ. ഒരു പ്രോബ്ലം ആണ്, ക്വാണ്ടിറ്റിയും ടി സിയും തന്നിട്ടുണ്ട്, അപ്പം CVC AVC എങ്ങനെ കണ്ടുപിടിക്കും? ആ ചോദ്യം ഒന്ന് വായിക്കാമോ മോളെ? അത് ക്വാണ്ടിറ്റി 0-6 വരെ തന്നിട്ടുണ്ട്. ഓക്കെ. ടി സി ഓക്കെ. ഡി ഓക്കെ. 70 ഓക്കെ. അത് മതി. ബാക്കി എന്താ തന്നിരിക്കുന്നത്? പിന്നെന്താണ് തന്നിരിക്കുന്നത്? അതിൽ TVC കണ്ടുപിടിക്കണം. TVC ഓക്കെ. അപ്പോൾ അതിൽ സാധാരണ നമ്മൾ ചെയ്യേണ്ടത് ഔട്ട്പുട്ട് 0 ആകുമ്പം TC തന്നിട്ടുണ്ട്. TC എന്ന് പറഞ്ഞാൽ 20 ആണ് തന്നിരിക്കുന്നത്. ആ 20 എന്നുള്ള ഫിക്സഡ് കോസ്റ്റാണ്. ഫിക്സഡ് കോസ്റ്റ് നമുക്കറിയാം, ഉൽപ്പാദനം 0 ആണെങ്കിൽ ഉണ്ടാകുന്ന ചിലവാണ് ഫിക്സഡ് കോസ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഫിക്സഡ് കോസ്റ്റിൻ്റെ കോളത്തിൽ 0 മുതൽ 6 വരെ 20 എന്ന് എഴുതേണ്ടതാണ്. കാരണം 20 ആണ് ഫിക്സഡ് കോസ്റ്റ്, അത് തന്നെയാണ് ടോട്ടൽ കോസ്റ്റ്. കാരണം 0 ആകുമ്പം പിന്നെ അതിൽ നിന്ന് നമ്മൾ ടോട്ടൽ കോസ്റ്റിൽ നിന്നും ഫിക്സഡ് കോസ്റ്റ് കുറച്ചാൽ വേരിയബിൾ കോസ്റ്റ് കിട്ടും. അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ ആ പ്രോബ്ലം. മീര ക്ലിയറായോ? ഓക്കെ മോളെ, വിളിച്ചതിൽ സന്തോഷം. നമുക്കിനി ഒരു ഇടവേളയാണ്, ഓർമ്മകൾ ഉണ്ടാകണം. തത്സമയ ഫോണിൻ പരിപാടിയിൽ ഒരു ചെറിയ ഇടവേള. ഒരു ദേശത്തിന്റെ ഐക്യത്തിന്റെ ഏറ്റവും അടിസ്ഥാന ഘടകം ഭാഷയാണ്. ആകാശങ്ങളെ അണ്ടരാശികളോടും ഭക്ഷിക്കും ആകാശമായി, ഈ കാണുന്ന സഹസ്രരശ്മിയെ ഇരുട്ടാക്കും പ്രഭാസാരമായി, ശോകാശങ്കയഴാത്ത ശുദ്ധ സുഖവും ദുഃഖീകരിക്കുന്നതാം. ഏകാന്താദ്വയ ശാന്തി ഭൂവിനു നമസ്കാരം, നമസ്കാരമേ. ഞാൻ ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ. എൻ്റെ എഴുത്തുകാരോടൊപ്പം ഞാനും എൻ്റെ എഴുത്ത് ജീവിതവും.
ഓർമ്മകൾ ഉണ്ടാകണം തത്സമയ ഫോണിൻ പരിപാടി തുടരുന്നു. നമുക്ക് നേരത്തെ ഒരു ചോദ്യത്തിൽ സാങ്കേതിക തകരാറുണ്ടായിരുന്നു എന്ന് പറയുന്നു, അതൊന്ന് നോക്കിയിട്ട് പോ അല്ലേ. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ഫീച്ചേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ തന്നെ ഇസ് എ മാർക്കറ്റ് സിറ്റുവേഷൻ കൺസിസ്റ്റിംഗ് ഓഫ് ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഡീലിംഗ് ഹോമോജീനിയസ് പ്രോഡക്റ്റ് വിത്തൗട്ട് എനി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന ഈ ഡെഫിനിഷൻ നിങ്ങൾ പഠിച്ചാൽ തന്നെ ഈ ഡെഫിനിഷനിൽ നിന്ന് തന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ധാരാളം വിൽക്കുന്നവരും വാങ്ങുന്നവരും ധാരാളമുണ്ട്. അവർക്ക് പിന്നെ ഹോമോജീനിയസ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് അവർ വിൽക്കുന്നത്. ഏത് സമയത്തും ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ആണ്. അതുപോലെ തന്നെ ആ മാർക്കറ്റിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ധാരണയും ബോധവും അവർക്കുണ്ടായിരിക്കും. സെല്ലിംഗ് കോസ്റ്റിൻ്റെ ഒരു പിന്നെ പിന്നെ ആവശ്യമില്ല. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെ ധാരാളം ഫീച്ചേഴ്സ് ഉണ്ട് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ. വളരെ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്, വളരെ സിമ്പിളാണ്, കുട്ടികൾക്ക് മാർക്ക് നേടുന്നതിന് വളരെ സഹായിക്കുന്നത്. അതിൽ ചിലപ്പോൾ 4 മാർക്കിൻ്റെ ചോദ്യമായിട്ട് ചോദിക്കാറുണ്ട്, 5 മാർക്കിൻ്റെ ചോദ്യമൊക്കെയായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ചോദ്യം മാർക്കിനനുസരിച്ച് കൂടുതൽ വിശദീകരിച്ച് എഴുതിയാൽ മതി. നമുക്കൊരു കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് സാർ. ഹലോ, ഹലോ, ഹലോ. 21 വരെ കട്ടായി. ഓക്കെ, നമുക്ക് നേരത്തെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. ഹലോ, ഹലോ. ഓക്കെ, പറഞ്ഞോ, പറഞ്ഞോ. ആ ഹലോ, പറയൂ. ഈ കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്താണ്? കൺസ്യൂമർ ഇക്വിലിബ്രിയം നമ്മൾ സൂചിപ്പിക്കുന്നുണ്ട്. സാധാരണ നമ്മൾ കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിന്റെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്, ബജറ്റ് ലൈനും ഇൻഡിഫറൻസ് കർവും തമ്മിൽ ടാൻജന്റ് ആവുന്ന ആ ഒരു പോയിന്റാണ് കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. വളരെ വിശദമായിട്ട് മാർക്കിന്റെയും 8 മാർക്കിന്റെ ഒരു എസ് ഐ വിവിധ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണത്. കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്നുള്ള കൺസെപ്റ്റിനെ സംബന്ധിച്ച് നമ്മൾ എസ് ഐ ചോദ്യത്തിൽ ആ ഭാഗത്ത് നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. ദയവായി ശ്രദ്ധിച്ചിരിക്കുക. എസ് ഐ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ നമ്മൾ അതിനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇനി ബോർഡിലേക്ക് നോക്കാം. നമ്മുടെ എക്കണോമിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പലപ്പോഴും ഡയഗ്രാംസ് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ചില ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ നമ്മളിവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്, ഗവൺമെൻറ് ടാക്സ് കൂട്ടി ഉൽപ്പാദകൻ്റെ മുകളിൽ ടോയ് ഉണ്ടാക്കുന്ന കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഉൽപ്പാദകൻ്റെ മുകളിൽ ഗവൺമെൻറ് ടാക്സ് ഇമ്പോസ് ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉൽപ്പാദനത്തിനെ പ്രൊഡക്ഷനെ അത് എങ്ങനെ ബാധിച്ചു എന്നുള്ളതാണ്. സപ്ലൈയെ സ്വാധീനിക്കുന്ന കുറേ ഘടകങ്ങളുണ്ട്. അതിനകത്തൊന്നാണ് ടാക്സ്. സ്വാഭാവികമായിട്ടും അയാളുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിൻ്റെ ഉൽപ്പാദനം കുറയ്ക്കാനുള്ള ചാൻസാണുള്ളത്. അപ്പോൾ നിങ്ങൾ ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് സപ്ലൈ കർവ് ഷിഫ്റ്റ് അപ്വേർഡ്സ് ആണ്, അങ്ങനെ മാറ്റി വരയ്ക്കുന്നു. 2 സാധ്യതകളാണ്. ഒന്ന്, സപ്ലൈ മാർക്കറ്റിലെ സപ്ലൈ കുറയുമെന്ന് നമ്മൾ കാണിക്കണം. അതോടൊപ്പം തന്നെ പ്രൈസ് വർദ്ധിക്കുന്നതായിട്ടും നിങ്ങൾ ഡയഗ്രാത്തിൽ കാണിക്കേണ്ടതാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് അതിന് ലഭിക്കുന്നതാണ്. അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. 5 മാർക്കിൻ്റെ ചോദ്യമാണ്, തന്നിരിക്കുന്ന ഡയഗ്രത്തിൽ ഒരു ചിത്രം തന്നിട്ട് അതിനെ വെച്ചുകൊണ്ട് നമുക്ക് ചില ചോദ്യങ്ങൾ അതിൽ നിന്ന് തന്നിട്ട് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ അത്തരത്തിലാകാം വരുന്നത്. ഇവിടെ ഒരു ഇക്വിലിബ്രിയത്തിൻ്റെ കണ്ടീഷൻ എന്തൊക്കെയാണ് എന്നുള്ളത് ചോദിച്ചിരിക്കുകയാണ്. പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ ഒരു ഫേമിൻ്റെ ഇക്വിലിബ്രിയം കണ്ടീഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ പ്രത്യേകിച്ചുള്ള അതിൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഷട്ട്ഡൗൺ പോയിൻ്റ് എന്താണ്, സപ്ലൈ കർവ് ഓഫ് ദ ഫേം, ഈ തന്നിരിക്കുന്ന ഡയഗ്രത്തിൽ ഫേമിൻ്റെ സപ്ലൈ കർവ് എവിടെയാണ് അല്ലെങ്കിൽ ഏത് ഭാഗമാണ്, ഇങ്ങനെയൊരു ചോദ്യം നമുക്ക് പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചു വരാറുണ്ട്. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ കാണാൻ പറ്റും, നമുക്ക് ക്യൂ ലെവൽ ഓഫ് ഔട്ട്പുട്ടിൽ മാർജിനൽ റവന്യൂവും മാർജിനൽ കോസ്റ്റും തുല്യമാകുന്ന പോയിൻറ്റിൽ നമുക്ക് ഫേം ഇക്വിലിബ്രിയത്തിലാകാം. അതോടൊപ്പം തന്നെ മാർജിനൽ കോസ്റ്റ് കർവ് മാർജിനൽ റവന്യൂ കർവിനെ താഴെ നിന്ന് കട്ട് ചെയ്യണം, അല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആകരുത് എന്നുള്ളൊരു കണ്ടീഷന്. 3 കണ്ടീഷൻസാണ് അവിടെ ഉള്ളത്. 2 കണ്ടീഷൻ നമ്മൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ മിനിമം പോയിൻ്റ് ഓഫ് എവിസിയേക്കാൾ അതിന് തുല്യമോ അല്ലെങ്കിൽ അതിന് മുകളിലോ ആയിരിക്കണം എന്നുള്ള തരത്തിൽ പ്രൈസ്, മാർക്കറ്റ് പ്രൈസ് എവിസിയുടെ മിനിമം പോയിൻറ്റിന് തുല്യമോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആയിരിക്കണം. ഈ 3 കണ്ടീഷൻസ് പാലിക്കുകയാണെങ്കിൽ ഫേം ഇക്വിലിബ്രിയത്തിൽ ആകും എന്നുള്ളത് നമുക്കറിയാം. അതോടൊപ്പം തന്നെ ഷട്ട് ഡൗൺ പോയിൻ്റ് എന്താണ്, നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാൻ പറ്റും, അവിടെ എ എന്ന് കൊടുത്തിരിക്കുന്ന പോയിൻ്റ് അല്ലെങ്കിൽ ആവറേജ് വേരിയബിൾ കോസ്റ്റിൻ്റെ മിനിമം പോയിൻ്റ്, അവിടെയാണ് നമ്മൾ ഷട്ട് ഡൗൺ പോയിൻ്റായിട്ട് നമ്മൾ കാണുന്നത്. അതോടൊപ്പം തന്നെ അവിടെ മുതൽ എം സി കർവിൻ്റെ മുകളിലേക്കുള്ള ഭാഗം, എ മുതൽ എം സി വരെയുള്ള ഭാഗം, അതിനാണ് നമുക്ക് സപ്ലൈ കർവായിട്ട് പറയാൻ കഴിയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ചിത്രം തന്നിട്ട് അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ വളരെ നിങ്ങൾ ശ്രദ്ധിക്കണം. ആ ചിത്രം നിങ്ങൾ വരയ്ക്കണം, എന്നിട്ട് ആ വരച്ചിട്ട് അതിൽ നിന്നുള്ള ഭാഗങ്ങൾ നിങ്ങൾ സൂചിപ്പിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ മാർക്കും കിട്ടും. അപ്പോൾ ചിത്രം വരയ്ക്കാൻ വിട്ടുപോകരുത് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർക്കണം. സാധാരണഗതിയിൽ എം ബി സി ആണ് ഉദ്ദേശിച്ചത് അല്ലേ? എം ബി സി ആണ് ഉദ്ദേശിച്ചത്. MBC സൂചിപ്പിക്കുന്ന മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ഉദ്ദേശിക്കുന്നത് അഗ്രേഡ് ഡിമാൻഡ് കർവിൻ്റെ സ്ലോപ്പാണ്.
അതായത് വരുമാനം വർദ്ധിക്കുമ്പോൾ ആ വർദ്ധിച്ച വരുമാനത്തിൻ്റെ എത്ര ഭാഗമാണ് നമ്മൾ സാധാരണഗതിയിൽ കൺസംഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ എം ബി സി വർദ്ധിച്ചാൽ സ്വാഭാവികമായിട്ടും അഗ്രൈഡ് ഡിമാൻഡിൻ്റെ ആ സ്ലോപ്പിൽ മാറ്റം വരുന്നുണ്ട്, കൂടുതൽ സ്റ്റീപ്പ് ആവാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഇക്വിലിബ്രിയം പൊസിഷൻ മാറാറുണ്ട്, അതായത് കൂടുതൽ ദേശീയ വരുമാനം വർദ്ധിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. നമുക്ക് ആ ഡയഗ്രാം ഓർമ്മയുണ്ടെങ്കിൽ, പുസ്തകത്തിൽ ഡയഗ്രാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് സൂചിപ്പിക്കുന്നത് വൈ എന്ന് പറയുന്ന ദേശീയ വരുമാനത്തിൻ്റെ ഡയഗ്രാംസ് ഉണ്ട്, അഗ്രൈഡ് ഡിമാൻഡിൻ്റെ ഡയഗ്രാം സൂചിപ്പിക്കും. സാധാരണ എം ബി സി വർദ്ധിക്കുമ്പോൾ അഗ്രൈഡ് ഡിമാൻഡിൻ്റെ ഇൻ്റർസെപ്റ്റ് മാറത്തില്ല, സ്ലോപ്പ് മാറിയിട്ട് ഇക്വിലിബ്രിയം പോയിൻ്റ് കൂടുതൽ വലതുവശത്തേക്കുള്ള ഒരു പോയിന്റിലേക്ക് മാറുകയും അതിൻ്റെ ഫലമായിട്ട് ദേശീയ വരുമാനത്തിൽ വർധന ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു എഫക്റ്റ് ആണ് ഉണ്ടാവുക. നന്ദു, വിളിച്ചതിൽ സന്തോഷം. നമുക്ക് അടുത്ത ചോദ്യം. അടുത്ത ചോദ്യവും ഇപ്പോൾ ഈ പറഞ്ഞു നിർത്തിയ ചോദ്യവുമായിട്ട് തന്നെ ബന്ധമുള്ളതാണ്. ജി ഡി പി കണ്ടുപിടിക്കുന്നതിനുള്ള മൂന്ന് മാർഗങ്ങളാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ എക്കണോമിക്സിൽ പലപ്പോഴും പ്രോബ്ലങ്ങൾ ചോദിക്കാറുണ്ട്. ഇത് ഒരു എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ പല വർഷങ്ങളിലും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, വാട്ട് ആർ ദ ഡിഫറൻറ്റ് മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം. അത് തന്നെയാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ രണ്ടാമത്തെ ഭാഗം നമുക്ക് ആദ്യം നോക്കാം. അതിനകത്ത് കൺസംഷൻ എക്സ്പെൻഡിച്ചറും ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ, എക്സ്പോർട്ട് ഇമ്പോർട്ട്, നെറ്റ് ഫാക്ടറിങ് ഫ്രം എബ്രോഡ്, ഇതെല്ലാം ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നിങ്ങൾ ജി എൻ ബി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ തന്നെ ജി ഡി പി എന്ന് പറയുന്നത് കൺസംഷൻ പ്ലസ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് പിന്നെ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ പ്ലസ് അതുപോലെ തന്നെ എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് എന്നാണ് വന്നിരിക്കുന്നത്. ആ രീതിയിൽ നിങ്ങൾ ആദ്യം അത് കണക്കുകൂട്ടി എടുക്കുകയും അതിൽ നിന്ന് ആ കിട്ടുന്ന ഉത്തരത്തിനോടുകൂടി ജി ഡി പി നമുക്ക് ലഭിക്കും. അതിൻ്റെ കൂടുകൂടി നെറ്റ് ഫാക്ടറിങ് എബ്രോഡൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫൈനൽ ഉത്തരത്തിലേക്ക് കടക്കാവുന്നതാണ്. അപ്പോൾ രണ്ടാമത്തെ ഭാഗമാണ് ബി എന്ന് പറയുന്ന പാർട്ടാണ് പറഞ്ഞത്. ഇനി നമുക്ക് എ എന്ന് പറയുന്ന ഭാഗം നോക്കാം. മൂന്ന് മെത്തേഡ്സാണുള്ളത് നാഷണൽ ഇൻകം കാൽക്കുലേഷന്. പ്രധാനമായിട്ടും മൂന്ന് മെത്തേഡ്സുണ്ട്. ഒന്ന് പ്രോഡക്റ്റ് മെത്തേഡാണ്, മറ്റൊന്ന് ഇൻകം മെത്തേഡാണ്, മൂന്നാമത്തേത് എക്സ്പെൻഡിച്ചർ മെത്തേഡാണ്. നിങ്ങൾ വിശദമായിട്ട് പഠിക്കുന്ന ഭാഗമാണ്. പ്രോഡക്റ്റ് മെത്തേഡിൽ എന്താണ് പറയുന്നത്? ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യം കണക്കാക്കി കഴിഞ്ഞാൽ, കൂട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് നാഷണൽ ഇൻകമായി കണക്കാക്കാമെന്നുള്ളതാണ് പ്രോഡക്റ്റ് മെത്തേഡിൽ പറയുന്നത്. മാർക്കറ്റ് വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ഇൻ എ കൺട്രി ഡ്യൂറിങ് എ ഇയർ എന്നുള്ളതാണ്. ഇൻകം മെത്തേഡിൽ പറയുന്നത് നമ്മുടെ രാജ്യത്ത് ആളുകളുടെ ഇടയിലേക്ക് വരുന്ന ഇൻകം വ്യത്യസ്തമായിട്ട് രൂപത്തിൽ റെൻറ്റും വേജും പ്രോഫിറ്റും ഇൻട്രസ്റ്റും ഒക്കെ ആയിട്ട് വ്യത്യസ്തമായ രീതിയിൽ ആളുകളിലേക്ക് വരുന്ന ഇൻകം വരുമാനം കൂട്ടി നോക്കിയാൽ അതിൻ്റെ ഫൈനൽ വാല്യൂ എന്ന് പറയുന്നതും നാഷണൽ ഇൻകം ആയിരിക്കും, ജി ഡി പി ആയിരിക്കും. എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ പറയുന്നത് നമുക്കറിയാം, വൺ മാൻസ് എക്സ്പെൻഡിച്ചർ ഈസ് അനദർ മാൻസ് ഇൻകം എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാ ഒരു രാജ്യത്തുള്ള എല്ലാ ആളുകളുടെയും ചിലവ് കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫൈനൽ ഉത്തരവും ജി ഡി പിയിലേക്ക് നമ്മളെ എത്തിക്കും. ഈ മൂന്ന് മെത്തേഡാണ് പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത്. എസ്ആയിട്ടാണ് ചോദിക്കുന്നത്. അതിൻ്റെ ഇക്വേഷൻ എഴുതാൻ ശ്രദ്ധിക്കണം, കാരണം ഗ്രോസ് വാല്യൂ ആഡഡ് മെത്തേഡിന് ഇക്വേഷൻ ഉണ്ട്, അതുപോലെ എക്സ്പെൻഡിച്ചർ മെത്തേഡിനുണ്ട്, ഇൻകം മെത്തേഡിനൊക്കെ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. സിഗ്മ ജി വി ഐ ഐ ഈക്വൽ ടു 1 to n എന്നുള്ള ഇക്വേഷൻ ഉണ്ട്, അതുപോലെ തന്നെ വേജ് റെന്റ് പ്രോഫിറ്റ് അങ്ങനെ ഇക്വേഷൻസും കൂടി എഴുതേണ്ടതാണ്. സാർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ ഹലോ ഹലോ, ആരാ വിളിക്കുന്നേ? അനുശ്രീയാണ്. അനുശ്രീ, ചോദിക്കുമോളെ, ഈ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എങ്ങനെ കണ്ടുപിടിക്കണേ എന്ന് പറയാമോ? മുമ്പേ വന്നൊരു ചോദ്യമാണ്, നേരത്തെ പറഞ്ഞു. നമ്മൾ വിശദിച്ചിട്ട് നമ്മളൊരു ഇക്വേഷൻ ഉണ്ട്, പ്രൈസ് ഇലാസ്റ്റിക് ഡിമാൻഡ് ഈക്വൽസ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. അതായത് വിലയിലുണ്ടാകുന്ന മാറ്റത്തിൻ്റെ ശതമാനവും കാണണം, ക്വാണ്ടിറ്റിയിൽ ഉണ്ടാകുന്ന മാറ്റത്തിൻ്റെ ശതമാനവും കാണണം. അപ്പോൾ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാകുന്ന മാറ്റത്തിൻ്റെ ശതമാനത്തെ വിലയിലുണ്ടാകുന്ന മാറ്റത്തിൻ്റെ ശതമാനം കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാലാണ് വില ഇലാസ്റ്റിക് കിട്ടുന്നത്. വളരെ സിമ്പിളായിട്ട് എല്ലാ വർഷവും ഒരു ഒന്നോ രണ്ടോ മാർക്കിൻ്റെ ചോദ്യങ്ങളുള്ളതാണ്, ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. അനുശ്രീ, വിളിച്ചതിൽ സന്തോഷം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എക്സ്ചേഞ്ച് റേറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഫ്ലെക്സിബിൾ അതുപോലെ തന്നെ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ വരാം. ഇപ്പോൾ നമുക്കവിടെ എന്താണ് എക്സ്ചേഞ്ച് റേറ്റ് നമുക്ക് നോക്കാം. ഒരു രാജ്യത്തിൻ്റെ കറൻസി മറ്റൊരു രാജ്യത്തിൻ്റെ കറൻസിയുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ടുള്ള ഒരു റേറ്റിനെയാണ് നമ്മൾ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. അത് രണ്ട് തരത്തിൽ മൂന്ന് തരത്തിലുള്ള എക്സ്ചേഞ്ച് റേറ്റുകളുണ്ട്. ഫ്ലെക്സിബിളുണ്ട്, ഫിക്സ്ഡ് ഉണ്ട്, അതുപോലെ തന്നെ പെഗ്ഡ് റേറ്റുണ്ട്, അല്ലെങ്കിൽ മാനേജർ ഫ്ലോട്ടിംഗ് എന്നുള്ള റേറ്റുണ്ട്, ഡയറക്റ്റ് ഫ്ലോട്ടിംഗ് എന്ന് പറയുന്നു. അപ്പോൾ ഈ ഇതിൽ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റിൻ്റെ ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ മാർക്ക് അനുസരിച്ച് നമുക്ക് ചിത്രം കൂടെ വരച്ച് നിങ്ങൾ ഉത്തരം എഴുതുന്നത് നല്ലതായിരിക്കും. ഇവിടെ നമ്മൾ ഇപ്പോൾ കാണുന്നത് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റിൻ്റെ ചിത്രമാണ്. മാർക്കറ്റിൽ എക്സ്ചേഞ്ച് റേറ്റ് അല്ലെങ്കിൽ ഫോറിൻ കറൻസിക്കുള്ള ഡിമാൻഡിനും സപ്ലൈക്കും അനുസരിച്ച് എക്സ്ചേഞ്ച് റേറ്റ് തീരുമാനിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത്. തൊട്ടടുത്ത ഡയഗ്രത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, അവിടെ ഒരു ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റമാണ് കാണുന്നത്, അല്ലെങ്കിൽ പെഗ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റമാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണുന്ന പ്രത്യേകത എന്ന് പറയുന്നത് മാർക്കറ്റ് റേറ്റ് നിങ്ങൾക്ക് ആ ചിത്രത്തിൽ കാണാൻ കഴിയും. മാർക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് ഈ സ്റ്റാറാണ്, ഈ കാണിച്ചിരിക്കുന്നത് ഇക്വിലിബ്രിയം അവിടെ കാണിച്ചിട്ടുണ്ട്, അതാണ് മാർക്കറ്റ് റേറ്റ്. പക്ഷേ അവിടെ എക്സ്ചേഞ്ച് റേറ്റ് ഈ വണ്ണിലേക്ക് കുറയുകയാണെങ്കിൽ
ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് ഇടപെട്ടുകൊണ്ട് ആ എക്സ്ചേഞ്ച് റേറ്റിനെ ഈ സ്റ്റാറിലേക്ക് തന്നെ തിരികെ എത്തിക്കുന്നു. അപ്പോൾ അങ്ങനെ എ ബി എന്ന് പറയുന്ന അത്രയും പോർഷന് അവിടെ ഒരു എക്സസ് ഡിമാൻഡുണ്ട്. ആ എക്സസ് ഡിമാൻഡ് മീറ്റ് ചെയ്യുന്ന തരത്തിൽ സെൻട്രൽ ബാങ്ക് ഇടപെട്ടുകൊണ്ട് അതിനെ മുന്നോട്ട് കൊണ്ടുവരുന്നു അല്ലെങ്കിൽ മുകളിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ള തരത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. സാർ, നമുക്കൊരു കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ ഹലോ ഹലോ, ആരാ വിളിക്കുന്നേ? യാസി, ചോദിക്കൂ. ജി ഡി പി ഡിഫ്ലക്ടർ സൂചിപ്പിക്കുന്നത് ജി ഡി പിയിൽ വർധനമുണ്ടാകുമ്പോൾ അത് പണപ്പെരുപ്പത്തിൻ്റെ ഇഫക്റ്റ് മൂലം എത്ര വർധനം ഉണ്ടാകുന്നു. അപ്പോൾ ജി ഡി പിയിൽ ഉണ്ടാകുന്ന വർധനവിൽ നിന്നും പണപ്പെരുപ്പത്തിൻ്റെ ഇഫക്റ്റ് നീക്കുന്ന ആ ഒരു കൺസെപ്റ്റാണ് ജി ഡി പി ഡിഫ്ലക്ടറോണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കണ്ടുപിടിക്കേണ്ടത് നമ്മൾ റിയൽ ജി ഡി പിന്നെ നോമിനൽ ജി ഡി പിന്നെ ഹരിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് സാധാരണഗതിയിൽ ജി ഡി പി ഡിഫ്ലക്ടർ കിട്ടുന്നത്. വിളിച്ചതിൽ സന്തോഷം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. പിന്നെ വേറൊരു ചോദ്യം വരാൻ സാധ്യതയുള്ളത് കോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. ചിലവ് എന്ന് പറയുന്ന ആശയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ വർഷവും ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്. ഒന്നെങ്കിൽ എസ് എ ചോദ്യമായിട്ട് വരാറുണ്ട്, അല്ലെങ്കിൽ അഞ്ച് മാർക്കിൻ്റെ ചോദ്യമായിട്ട് വരാറുണ്ട്. ഇത്തരത്തിലുള്ള ടേബിൾ കൊടുത്ത ടേബിൾ പൂർത്തീകരിക്കാനാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ടത് അതിൽ എ എഫ് സി നമ്മൾ അതിൻ്റെ എല്ലാ ഇക്വേഷൻ പഠിച്ചു വെക്കുക, എന്നിട്ട് അത്തരത്തിലുള്ള സിമ്പിൾ ഇക്വേഷൻസ് ഉപയോഗിച്ച് നമുക്ക് ഈ ടേബിൾ പൂർത്തിയാക്കാവുന്നതാണ്. ടേബിൾ പൂർത്തിയാക്കിയതിന് ശേഷം ചിലപ്പോൾ ഡയഗ്രാം വരയ്ക്കാനും ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഇതിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ എഫ് സി കണ്ടുപിടിക്കാനാണ് അത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫിക്സഡ് കോസ്റ്റിൽ നിന്ന് നമ്മൾ ക്വാണ്ടിറ്റി കൊണ്ട് ഹരിച്ചാൽ എ എഫ് സി കിട്ടും, അതുപോലെ തന്നെ ടോട്ടൽ കോസ്റ്റിനെ നമ്മൾ ക്വാണ്ടിറ്റി കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ആവറേജ് കോസ്റ്റ് കിട്ടും, ടി സി എന്ന് എഫ് സി കുറച്ചാൽ വേരിയബിൾ കോസ്റ്റ് കിട്ടും. അത്തരത്തിലുള്ള ഇക്വേഷൻസ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇത്തരത്തിലൊരു ടേബിൾ നിർമ്മിക്കുകയും ആ ടേബിൾ നിർമ്മിച്ചതിന് ശേഷം ഈ രീതിയിൽ അതിൻ്റെ നമ്മൾ എക്സിലും വൈയിലും എക്സ് ആക്സിസിൽ ഔട്ട്പുട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് വൈയിൽ നമ്മൾ ക്വാണ്ടിറ്റി സോറി കോസ്റ്റ് രേഖപ്പെടുത്തിക്കൊണ്ട് പ്ലോട്ട് ചെയ്ത് നമുക്ക് ഡയഗ്രാം വരയ്ക്കാനുള്ള ചോദ്യങ്ങൾ പല വർഷവും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുന്നത് പലപ്പോഴും എ സിയും എ വി സിയും തമ്മിലുള്ള ബന്ധം പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ച് കാണാറുണ്ട്. എല്ലാ വർഷവും ചോദിച്ച് കാണാറുള്ള ചോദ്യമാണ് എ സി എ വി സി തമ്മിലുള്ള ബന്ധം. ഓർത്തിരിക്കേണ്ടത് എത്ര ഉള്ളൂ, എ സി എ വി സിയും രണ്ടും ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. അതുപോലെ എ സി എം സിയും തമ്മിലുള്ള ചോദ്യം ബന്ധവും നമുക്കറിയാം. എ സിയുടെ മിനിമം പോയിന്റിലൂടെ മാത്രമേ എപ്പോഴും എം സി കടന്നുപോകുള്ളൂ. തുടങ്ങിയ കാര്യങ്ങളോട് ഓർത്തിരിക്കേണ്ടതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. അടുത്തത് നമ്മൾ എസ് എ ക്വസ്റ്റിനിലേക്ക് വന്നിരിക്കുകയാണ്. 28 മുതൽ 30 വരെ എസ് എ ക്വസ്റ്റ്യൻ ആണെന്ന് ഞാൻ പറഞ്ഞു. രണ്ട് ചോദ്യങ്ങൾക്കാണ് നിങ്ങൾ ഉത്തരം എഴുതേണ്ടത്. ഒന്നാമത്തെ എസ് എ ക്വസ്റ്റ്യനുമായിട്ട് വളരെ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഫൈൻഡ് ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ്. അവർ ഒരു ചോദ്യം തന്നിട്ടുണ്ട്. ദി ഇക്വേഷൻ ഓഫ് എ ബഡ്ജറ്റ് ലൈൻ ഓഫ് എ കൺസ്യൂമർ ഈസ് 20x1 + 10x2 = 100 എന്നാണ്. മൂന്ന് ചോദ്യങ്ങളാണ്, ഫൈൻഡ് ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റും വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും. രണ്ടാമത് പറഞ്ഞിരിക്കുകയാണ് ബഡ്ജറ്റ് ലൈൻ വരയ്ക്കുക, ഡ്രോ ബഡ്ജറ്റ് ലൈൻ ആൻഡ് ഫൈൻഡ് ഇറ്റ് സ്ലോപ്പ്. മൂന്നാമത് പറഞ്ഞിരിക്കുകയാണ് യൂസിംഗ് ദ ഐഡിയ ഓഫ് ബഡ്ജറ്റ് ലൈൻ ആൻഡ് ഇൻഡിഫറൻസ് കർവ് ഡയഗ്രാമാറ്റിക്കലി ഇല്ലുസ്ട്രേറ്റ് ഇക്വിലിബ്രിയം ഓഫ് എ കൺസ്യൂമർ. കുറച്ച് മുമ്പ് ഒരു കർഷകൻ കുട്ടി ചോദിച്ച ചോദ്യമാണ് എങ്ങനെയാണ് ഇക്വിലിബ്രിയം കാണുന്നതെന്നുള്ളത്. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഇവിടെ ബഡ്ജറ്റ് ലൈൻ്റെ ആ ചോദിച്ചിരിക്കുന്ന വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് m/p2 എന്നും പറഞ്ഞു, ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് m/p1 എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചും സ്ലോപ്പ് p1/p2 എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചും കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ ഇതുപോലെ p1x1 + p2x2 = m എന്ന് പറയുന്ന ഒരു ബഡ്ജറ്റ് ലൈനും അവിടെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് എഴുതേണ്ടതാണ്. ആ ചിത്രം വരയ്ക്കണം. ആ അടുത്ത അതിനുശേഷമാണ് നമ്മൾ ഈ എസ് എ ക്വസ്റ്റ്യൻ്റെ മൂന്നാം ഭാഗത്തേക്ക് വരുന്നത്. അവിടെയാണ് ഇത് കൂടുതൽ മാർക്ക് ഈ ഭാഗത്തിനായിരിക്കും. ആദ്യത്തെ രണ്ട് ഭാഗത്തിനേക്കാൾ പകുതി മാർക്ക് ഇവിടെ നിൽക്കുകയാണ്. ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട്, മാർക്ക് കിട്ടാൻ വളരെ എളുപ്പമാണ്. പിന്നെ IC1, IC2, IC3, IC4 എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻസ് കർവുകളാണ്. അവിടെ ബഡ്ജറ്റ് ലൈനുണ്ട്. ബഡ്ജറ്റ് ലൈന് ഏത് ഇൻഡിഫറൻസ് കർവുമായിട്ടാണ് കൂട്ടി പിന്നെ ഇൻ്റർസെക്റ്റ് ചെയ്തിരിക്കുന്നത്, ആ പോയിന്റിലാണ് ഇക്വിലിബ്രിയം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ രീതിയിൽ നിങ്ങൾ പിന്നെ ആ എസ് എ ക്വസ്റ്റിനെ സമീപിക്കുകയും അതിന് ഉത്തരം എഴുതുകയും ചെയ്യേണ്ടതാണ്. ഇത് വിശദമായിട്ട് ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഞാനത് വിശദമായിട്ട് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പറയാത്തത്. സാർ, നമുക്കൊരു കോൾ വെയിറ്റിംഗ് ആണ്. ഹലോ ഹലോ ഹലോ, ആരാ വിളിക്കുന്നത്? ആരാ വിളിക്കുന്നത്? ദേവപ്രിയ വടകരയാണ് വിളിക്കുന്നത്. ദേവപ്രിയ, ചോദിക്കുമോളെ, ലീനിയർ ഡിമാൻഡ് ഉദ്ദേശിക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ ഡിമാൻഡ് കർവാണ് ലീനിയർ ഡിമാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലീനിയർ ഡിമാൻഡ് കർവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ലീനിയർ ഡിമാൻഡ് കർവിൻ്റെ ഇലാസ്റ്റിസിറ്റി അതിൻ്റെ വ്യത്യസ്ത പോയിന്റുകൾ വ്യത്യസ്തമായിരിക്കും. അതായത് ലീനിയർ ഡിമാൻഡ് കർവ് വൈ ആക്സിൽ ടച്ച് ചെയ്യുന്ന ഭാഗത്ത് അവിടെ ഇലാസ്റ്റിസിറ്റി പെർഫെക്റ്റ് ആയിരിക്കും, എക്സിൽ ടച്ച് ചെയ്യുന്ന ഭാഗത്ത് ഇലാസ്റ്റിസിറ്റി 0 ആയിരിക്കും, ആ പോയിന്റ് ഓഫ് ഒറിജിന് നേരെ ഇലാസ്റ്റിസിറ്റി -1 ആയിരിക്കും, അതിൻ്റെ ലെഫ്റ്റ് ഭാഗത്തോട്ട് ഗ്രേറ്റർ ദാൻ 1 റൈറ്റ് ഭാഗത്തോട്ട് less than 1 ആയിരിക്കും. അതാണ് അതിൻ്റെ ലീനിയർ ഡിമാൻഡും ഇലാസ്റ്റിസിറ്റിയുമായിട്ടുള്ള ബന്ധം. ദേവപ്രിയ, ക്ലിയർ ആയോ? പിന്നെ എസ് ഐക്ക് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. പലപ്പോഴും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കണം പരീക്ഷയ്ക്ക്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒരു പ്രൊഡക്റ്റോ സർവീസോ താഴെ കൊടുത്തിട്ടുണ്ട്. ആ താഴെ കൊടുത്തിരിക്കുന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് അത് ഏത് മാർക്കറ്റാണ് അല്ലെങ്കിൽ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്.
അല്ലെങ്കിൽ അതിൽ മൊണോപ്പൊളിയുടെ ഉദാഹരണം ഏതാണെന്നാണ്. ഇപ്പോൾ ടൂത്ത് പേസ്റ്റ് കൊടുത്തിട്ടുണ്ട്, സിമെൻറ്റ് കൊടുത്തിട്ടുണ്ട്, എസ് ബി എ സർവീസ് കൊടുത്തിട്ടുണ്ട്, ഇന്ത്യൻ റെയിൽവേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മൊണോപ്പൊളി ഏത് ഇത് മുകളിൽ കൊടുത്തിട്ടുള്ളവയിൽ അല്ലെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏത് സർവീസാണ്, അല്ലെങ്കിൽ ഏത് ഉൽപ്പന്നമാണ് മൊണോപ്പൊളിയെ പ്രതിനിധീകരിക്കുന്നത്, അതാണ് ആദ്യത്തെ ഒരു ചോദ്യം. ഒരു മാർക്കിൻ്റെ ഒരു എൻട്രി ലെവൽ ചോദ്യമാണ് എസ് ഐയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന അങ്ങനത്തെ ചോദ്യം. പിന്നെ അതിനെ ബേസ് ചെയ്തുകൊണ്ട് മൊണോപ്പൊളിയുടെ സവിശേഷതകൾ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ചോദിച്ചിരിക്കുന്നത് ഡയഗ്രത്തിൻ്റെ സഹായത്തോടു കൂടി മൊണോപ്പൊളിസ്റ്റിൻ്റെ സന്തുലിതാവസ്ഥ വിശദീകരിക്കാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നാലാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് പ്രൈസും ഔട്ട്പുട്ടും, മൊണോപ്പൊളിയിൽ പ്രൈസും ഔട്ട്പുട്ടും പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ പ്രൈസും ഔട്ട്പുട്ടുമായിട്ട് താരതമ്യം ചെയ്യാൻ ചോദിക്കും. ഇങ്ങനെ ചിലപ്പോൾ ബുദ്ധിമുട്ടേറിയ ചോദ്യങ്ങളും പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കണം. ഇവിടെ മൊണോപ്പൊളിയുടെ സവിശേഷത നിങ്ങൾക്കറിയാമെന്നാണ് പറയേണ്ടതില്ല. പിന്നെ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ മൊണോപ്പൊളിയുടെ ഇക്വിലിബ്രിയം, ഇത് സവിശേഷതയാണ് കൊടുത്തിരിക്കുന്നത്, നമുക്ക് പറയേണ്ടതില്ല. മൊണോപ്പൊളിയുടെ ഇക്വിലിബ്രിയവും പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ഇക്വിലിബ്രിയവും തമ്മിൽ താരതമ്യം ചെയ്യുന്ന ഒരു ഡയഗ്രമാണ് കൊടുത്തിരിക്കുന്നത്. ആ ഡയഗ്രത്തിൽ നോക്കിയാൽ നമ്മൾക്കറിയാം AR എന്ന് പറയുന്ന ഡിമാൻഡ് കർവാണ്, MC എന്ന് പറയുന്ന സപ്ലൈ കർവാണ്. പക്ഷേ മൊണോപ്പൊളിസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നത് Q1 എന്ന് പറയുന്ന ഔട്ട്പുട്ട് ആയിരിക്കും, കാരണം അവിടെയാണ് MR=MC. അപ്പോൾ മൊണോപ്പൊളിസ്റ്റ് Q1 എന്ന് പറയുന്ന ഔട്ട്പുട്ട് ഉൽപ്പാദിപ്പിക്കുകയും P1 എന്ന് പറയുന്ന കൂടിയ വില ഈടാക്കുകയും ചെയ്യുമ്പോൾ കോമ്പറ്റീഷനാണെങ്കിൽ MC സപ്ലൈ ആണ്, AR ഡിമാൻഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും കോമ്പറ്റീഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് Q2 എന്ന് പറയുന്ന മൊണോപ്പൊളിയേക്കാൾ കൂടുതൽ ഔട്ട്പുട്ടും P എന്ന് പറയുന്ന മൊണോപ്പൊളിയേക്കാൾ കുറഞ്ഞ വിലയുമാണ്. അപ്പോൾ ഈ ഒരു ആശയം നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം ഡയഗ്രാം കമ്പയർ ചെയ്യാൻ വേണ്ടി ചോദിച്ച് SI വരാറുണ്ട്. സാർ, നമുക്കൊരു കോളുണ്ട്. ഹലോ ഹലോ ഹലോ, ചോദിക്കൂ. ക്ലിയർ ആയില്ല മോനെ, പറയൂ. പണത്തിന്റെ ധർമ്മങ്ങൾ, പണത്തിന് പ്രധാനമായിട്ടും നാല് ധർമ്മങ്ങളാണ് ഉള്ളത്. ഒന്ന് ആസ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആണ്, അതായത് നമുക്ക് ക്രയശേഷിയാണ്, ക്രയവിക്രയം നടത്തുന്നതിന് പണം ഉപയോഗിക്കാറുണ്ട്. പിന്നെ രണ്ടാമതായിട്ട് നമുക്ക് സ്റ്റോർ ഓഫ് വാല്യൂ ആണ്, നമ്മുടെ മൂല്യങ്ങൾ അല്ലെങ്കിൽ മൂല്യപ്പെട്ട വസ്തുക്കൾ ഉണ്ടെങ്കിൽ അത് സ്റ്റോർ ചെയ്യുന്നത് പണത്തിൻ്റെ രൂപത്തിലാണ്. മൂന്നാമതായിട്ട് യൂണിറ്റ് ഓഫ് അക്കൗണ്ട് ആണ്, അല്ലെങ്കിൽ മെഷർ ഓഫ് വാല്യൂ ആണ്. ഏതെങ്കിലും വസ്തുവിൻ്റെ വില നമ്മൾ രേഖപ്പെടുന്ന പണത്തിൻ്റെ രൂപത്തിലാണ്, അത് ഇന്ന രൂപ, 5 രൂപയ്ക്ക് ഒരു പേന എന്ന് പറയുന്നതിൻ്റെ സ്റ്റോർ ഇത് മെഷർ ഓഫ് വാല്യൂ ആണ്, യൂണിറ്റ് ഓഫ് അക്കൗണ്ട് ആണ്. നാലാമതായിട്ട് പണത്തിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ടിങ് ആസ് എ മീൻസ് ഓഫ് ഡെഫേർഡ് പേയ്മെൻ്റ് ആണ്, ഭാവിയിലേക്കുള്ള കൊടുക്കൽ വാങ്ങലുകളുടെ ഉപാധിയുമായിട്ടും പണം പ്രവർത്തിക്കണം. അങ്ങനെ നാല് പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് ആണ് പണത്തിനുള്ളത്. ഓക്കെ മോനെ, വിളിച്ചതിൽ സന്തോഷം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ, മുമ്പ് ചോദിച്ച ഒരു ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമുക്കത് വിശദമായിട്ട് പിന്നീട് പറയുമെന്ന് പറഞ്ഞിരുന്നു. മൾട്ടിപ്ലയറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. മൾട്ടിപ്ലയറിൻ്റെ ഇക്വേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്, Δy/Δi അല്ലെങ്കിൽ 1/(1-MBC) അല്ലെങ്കിൽ 1/(1-MBS) എന്നുള്ള തരത്തിൽ ഇക്വേഷൻ വരാം. എന്താണ് മൾട്ടിപ്ലയർ? നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൽ വരുന്ന ചേഞ്ചിന് അനുപാതികമായിട്ട് ടോട്ടൽ ഇൻകത്തിൽ എന്ത് വ്യത്യാസം വരുന്നു, അതിനാണ് എത്ര മടങ്ങ് വർധനവ് വരുന്നു, അതിനാണ് നമ്മൾ മൾട്ടിപ്ലയർ എന്നുള്ള തരത്തിൽ വിവക്ഷിക്കുന്നത്. ആ മൾട്ടിപ്ലയർ ഫൈനൽ ഇൻക്രീസ് ഇൻ ഇൻകം എന്ന് പറയുന്നത് എപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റിലുണ്ടായ ചേഞ്ചിനേക്കാൾ കൂടുതലായിരിക്കും എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. അത് എത്ര മടങ്ങ് വന്നു എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ടും ചിലപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ വന്നെന്ന് വരാം. ഇവിടെ തന്നിരിക്കുന്ന ഇക്വേഷനിൽ Δy എന്ന് പറയുന്നത് K×Δi ആയിരിക്കും, ഇൻവെസ്റ്റ്മെൻറ്റിലുണ്ടായ വർധനവിൻ്റെ K×Δi ആയിരിക്കും ഇൻകത്തിലുണ്ടാകുന്ന വർധനവ്. ആ K ആണ് നമ്മൾ മൾട്ടിപ്ലയർ എന്നുള്ള തരത്തിൽ വിവക്ഷിക്കുന്നത്. കണ്ടുപിടിക്കാനായിട്ട് 1/(1-MBC) അല്ലെങ്കിൽ 1/(MBS) MBCയോ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് മൾട്ടിപ്ലയറിൻ്റെ വാല്യൂ കണ്ടെത്താനായിട്ട് കഴിയും എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. അതിൻ്റെ ഒരു ചിത്രം കൂടെ നമുക്കവിടെ വരയ്ക്കേണ്ടി വരും. പ്രത്യേകിച്ച് SI ചോദ്യങ്ങളാണെങ്കിൽ നമുക്കവിടെ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അഗ്രഗേറ്റ് ഡിമാൻഡ് കർവിൽ ആദ്യത്തെ താഴെ കാണിച്ചിരിക്കുന്ന അഗ്രഗേറ്റ് ഡിമാൻഡ് കർവും അഗ്രഗേറ്റ് സപ്ലൈ കർവുടെ E1 എന്ന് പറയുന്ന പോയിൻറ്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു. അവിടെ നമുക്ക് Y1 ഔട്ട്പുട്ടും അതുപോലെ തന്നെ A1 എന്ന് പറയുന്ന അഗ്രഗേറ്റ് ഡിമാൻഡും നമുക്കവിടെ ഉണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് വർദ്ധിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, YX കാണാൻ കഴിയും, Δi എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് ഇൻവെസ്റ്റ്മെൻറ്റിലുണ്ടായ ഒരു വർധനവാണ്. ആ വർധനവ് മൂലം അഗ്രഗേറ്റ് ഡിമാൻഡ് കർവ് മുകളിലേക്ക് ഉയരുന്നു. അഗ്രഗേറ്റ് ഡിമാൻഡ് കർവ് മുകളിലേക്ക് ഉയരുമ്പോൾ നമ്മുടെ ഇക്വിലിബ്രിയം പൊസിഷൻ മാറുകയാണ്, ഇക്വിലിബ്രിയം E1-ൽ നിന്ന് E2-ലേക്ക് മാറുന്നു. അവിടെ ഉണ്ടാകുന്ന ഔട്ട്പുട്ട് ലെവൽ നോക്കുക, Y2 എന്ന് പറയുന്ന ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഇൻകമാണ് അവിടെ കിട്ടുന്നത്. ആ ഇൻവെസ്റ്റ്മെൻറ്റിലുണ്ടായ വർധനവിനേക്കാൾ കൂടുതലാണ് ഔട്ട്പുട്ടിലുണ്ടായ വർധനവ്. ഇതാണ് നമ്മൾ മൾട്ടിപ്ലയർ എഫക്റ്റ് എന്ന് സൂചിപ്പിക്കുന്നത്. ഈ ഒരു ഡയഗ്രാം നിങ്ങൾ പ്രത്യേകം ഓർത്ത് വെക്കണം. ഇത് പരീക്ഷയ്ക്ക് നമുക്ക് പലപ്പോഴും നമുക്കിത് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്, മൾട്ടിപ്ലയറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. അപ്പോൾ ഇത് പ്രത്യേകമായിട്ട് ഓർത്ത് വെക്കുക, ആ ഡയഗ്രവും പ്രത്യേകമായിട്ട് ഓർക്കണം. സാർ, നമുക്കൊരു കോളുണ്ട്. ഹലോ ഹലോ ഹലോ, ആരാ വിളിക്കുന്നത്? ഞാൻ ഫാത്തിമയാണ് വിളിക്കുന്നത്. ഫാത്തിമ, ചോദിക്കൂ. സാർ, ഇതൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് TR ഉണ്ട്, AR ഉണ്ട്, MR ഉണ്ട്, TC ഉണ്ട്. ഓക്കേ, പറഞ്ഞോളൂ.
അപ്പൊ ഇതിനകത്ത് നമുക്ക് ബോക്സ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ പ്രോഫിറ്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ലാഭം എന്ന് പറഞ്ഞാൽ ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ കോസ്റ്റ് ആണ്. ടി ആർ കാണുക, ടി ആർ മൈനസ് ടി സി എത്ര ആണെന്ന് നോക്കുക. അതാണ് ലാഭം ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. തന്നിരിക്കുന്ന ഡാറ്റ ഉപയോഗിച്ച് ടി ആർ പൂർത്തിയാക്കുക. കാരണം എ ആർ കൊടുത്തിട്ടുണ്ട്. എ ആറിനെ ക്വാണ്ടിറ്റി കൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് ടി ആർ കിട്ടുന്നത്. അപ്പോൾ എ ആർ ഇൻറ്റു ക്യൂ, അപ്പോൾ ടി ആർ കിട്ടും, ടി സിയും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഓരോ പ്രോഫിറ്റ് എന്ന് പറയുന്ന ലാസ്റ്റ് കോളത്തിൽ നമ്മൾ ടി ആർ മൈനസ് ടി സി എന്ന് എഴുതിയിട്ട് ആ ടി ആറും ടി സിയും നമ്മളെ വ്യത്യാസം കണക്കാക്കി അവിടെ എഴുതുക. അപ്പോൾ അവിടെ എവിടെയാണോ ടി ആർ മൈനസ് ടി സി ഏറ്റവും കൂടുതലുള്ളത് ആ ലെവലാണ് നമ്മൾ പ്രോഫിറ്റ് മാക്സിമൈസിങ് ലെവൽ ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ആ രീതിയിൽ നമുക്ക് ആ പ്രോബ്ലം ചെയ്യാൻ പറ്റുന്നതാണ്. ഫാത്തിമ ഓക്കെ ആയോ? ഓക്കെ, താങ്ക് യു. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ 30 ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ വേഗത്തിൽ നിന്ന് കടന്നു പോയിരിക്കുകയാണ്. ഇനി നമുക്ക് മൈക്രോയിൽ നിന്നും മാക്രോയിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള കുറേ ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് വേഗത്തിൽ ഒന്ന് കടന്നു പോകാം. ഒന്നാമത്തെ തന്നെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവാണ്, ഒന്നാമത്തെ ചാപ്റ്ററിലുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഇങ്ങനെ ഒരു ഡയഗ്രാം, സ്ക്രീനിൽ തന്ന പോലുള്ള ഒരു ഡയഗ്രാം തന്ന ശേഷം അത് നമുക്ക് ഒന്നോ രണ്ടോ ചില ഉപചോദ്യങ്ങൾ അതിനകത്തും ചോദിക്കാം. ഇവിടെ തന്നിരിക്കുന്നത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവാണ്. ആ കർവിന് അകത്താഴെയും കർവിന് മുകളിലും ഒക്കെ ചില പോയിന്റുകൾ കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, സപ്പോസ് ഇന്ത്യൻ എക്കോണമി ഈസ് നൗ ഓപ്പറേറ്റിംഗ് അറ്റ് ദ പോയിന്റ് ഡിയിലാണ്. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ്? ഇതിൻ്റെ കാരണം എന്താണ്? രണ്ട് മാർഗ്ഗങ്ങൾ ഇത് ഉയർത്തുന്നതിനുള്ള രണ്ട് മാർഗ്ഗങ്ങൾ പറയുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ആദ്യം തന്നെ പഠിച്ച കാര്യങ്ങളാണ്. അതിൻ്റെ ഇവിടെ ഡി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ രാജ്യത്ത് വിഭവങ്ങൾ, റീസോഴ്സുകൾ ഇപ്പോഴും ഉപയോഗിക്കാതെ കിടക്കുന്നു. ഫുള്ളർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആയിട്ടില്ല, ഫുൾ എംപ്ലോയ്മെൻ്റ് ഓഫ് റിസോഴ്സ് ആയിട്ടില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ഉയർത്തുന്നതിന് വേണ്ടി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അന്ന് വരെ കണ്ടെത്തിയിട്ടില്ലാത്ത വിഭവങ്ങൾ കണ്ടെത്തുകയും പുതിയ ട്രെയിനിങ് രീതികളും മറ്റ് കാര്യങ്ങളും ഒക്കെ കണ്ടെത്തി ആ ജനങ്ങളുടെ പിന്നെ സ്കിൽ വർദ്ധിപ്പിച്ച ആ എക്കോണമിക്ക് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിലേക്കോ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൻ്റെ മുകളിലേക്കോ പോകുന്നതിന് സാധിക്കും. ഇത് പ്രധാനപ്പെട്ട ഒരു ചോദ്യങ്ങളിൽ ഒന്നാണ്. ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. മോണോട്രോണിക് പ്രിഫറൻസിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ വരാം. എന്താണ് കൺസ്യൂമറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തന്നിരിക്കുന്ന രണ്ട് പോയിന്റുകൾ തന്നിട്ട് ഇവിടെ കൺസ്യൂമർ മോണിറ്ററിംഗ് ആണോ അല്ലയോ എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ വരാം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഇവിടെ കൺസ്യൂമറിനെ സംബന്ധിച്ചിടത്തോളം 5-6 എന്ന് പറയുന്ന ബണ്ടിലും 6-6 എന്ന് പറയുന്ന ബണ്ടിലും കൺസ്യൂമർ ഒരുപോലെയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കൺസ്യൂമർ മോണിറ്ററിംഗ് ആണോ അല്ല എന്നുള്ളതാണ് ഉത്തരം. കാരണം രണ്ടാമത്തെ ബണ്ടിലിനെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ ബണ്ടിലിനേക്കാൾ ഒരൈറ്റമെങ്കിലും കൂടുതൽ കിട്ടുന്നുണ്ട്. മോണോട്രോണിക്കായ ഒരു കൺസ്യൂമർ എപ്പോഴും അത്തരം ഒരു ബണ്ടിലെ തിരഞ്ഞെടുക്കാൻ തയ്യാറാവുകയുള്ളൂ. ഇവിടെ കൺസ്യൂമർ രണ്ടും ഒരുപോലെ തന്നെ കാണുന്നു എന്നാണ് പറയുന്നത്. ഒരൈറ്റത്തിൻ്റെ 5 എണ്ണവും അടുത്ത ഐറ്റത്തിൻ്റെ 6 എണ്ണവും അതേപോലെ തന്നെ അടുത്ത ബണ്ടിലിൽ 2 6 എണ്ണം വീതം കിട്ടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മോണോട്രോണിക് ആണ് ഒരു കൺസ്യൂമർ എപ്പോഴും രണ്ടാമത്തെ ബണ്ടിലെ തിരഞ്ഞെടുക്കുകയുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നെന്ന് വരാം. സർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ ഹലോ ഹലോ, ആരാ വിളിക്കുന്നത്? ജെൽസൺ, എറണാകുളത്ത് നിന്ന്. ചോദിക്കൂ മോനെ. അതെ, ഈ ബാലൻസ് ഓഫ് ട്രേഡും ബാലൻസ് ഓഫ് പേയ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു. ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം മറ്റ് രാജ്യങ്ങളുമായി നടത്തുന്ന എല്ലാവിധ ട്രാൻസാക്ഷൻ്റെയും അക്കൗണ്ടിന് അടങ്ങുന്ന ആ ഒരു റെക്കോർഡിനാണ് നമ്മൾ സാധാരണയിൽ ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത്. ഈ ബാലൻസ് ഓഫ് പേയ്മെന്റിൽ ഒരു രാജ്യം മറ്റു രാജ്യങ്ങളുമായി നടത്തുന്ന, അതായത് രാജ്യത്തിനകത്തേക്ക് വരുന്ന പണത്തിൻ്റെ ഒഴുക്ക് രാജ്യത്തിന് പുറത്തേക്ക് പോകുന്ന പണത്തിനേക്കാൾ കൂടുതലാണെങ്കിൽ അത് ബാലൻസ് ഓഫ് പേയ്മെന്റ് ആണ്, ബാലൻസ് ആണ് വരുന്നത്. നേരെ മറിച്ച് ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറഞ്ഞാൽ ഈ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ പ്രധാനമായിട്ടും 3 അക്കൗണ്ടാണ് ഉള്ളത്. ഒന്ന് കറണ്ട് അക്കൗണ്ട് ഉണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ട്, എറേഴ്സ് ആൻഡ് ഒമിഷൻസ് ഉണ്ട്. ഇങ്ങനെ 3 അക്കൗണ്ടാണ് നമ്മൾ ബജറ്റിലൊക്കെ പറയുന്ന പോലെ 3 അക്കൗണ്ടാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഉള്ളത്. ഈ 3 അക്കൗണ്ടിൽ ഒന്നാമത്തെ അക്കൗണ്ടാണ് കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഈ കറണ്ട് അക്കൗണ്ടിൽ 4 ഐറ്റംസ് ഉള്ളത്, ട്രേഡ് ഇൻ ഗുഡ്സ്, ട്രേഡ് ഇൻ സർവീസസ്, നെറ്റ് ഇൻകം ഫ്ലോ, നെറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന 4 ഐറ്റംസ് ആണ് ഈ കറണ്ട് അക്കൗണ്ടിൽ. ആ കറണ്ട് അക്കൗണ്ടിലെ ഒന്നാമത്തെ ഐറ്റമാണ് ട്രേഡ് ഇൻ ഗുഡ്സ്, അതായത് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരങ്ങളുടെ ശിഷ്ടം, അടവ് ശിഷ്ടം പരിഗണിക്കുകയാണ്. അതായത് രാജ്യങ്ങൾ തമ്മിൽ വ്യാപാരം എന്ന് പറഞ്ഞാൽ സാധനങ്ങളുടെ വ്യാപാരമാണ്, അതായത് കാണപ്പെടാൻ പറ്റുന്ന വിസിബിൾ ആയിട്ടുള്ള ഗുഡ്സ്. അപ്പോൾ അതിൽ ഒരു രാജ്യത്തിൻ്റെ എക്സ്പോർട്ട് കൂടുതലും ഇമ്പോർട്ട് കുറവുമാണെങ്കിൽ അതിനെ ട്രേഡ് സർപ്ലസ് എന്ന് പറയുന്നു. അത് രണ്ടും തുല്യമാണെങ്കിൽ ട്രേഡ് ബാലൻസ് എന്ന് പറയുന്നു. എക്സ്പോർട്ട് കുറവും ഇമ്പോർട്ട് കൂടുതലാണെങ്കിൽ ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയുന്നു. അതായത് ഒരു ചെറിയ ഐറ്റം മാത്രം പരിഗണിച്ചുകൊണ്ടാണ് ട്രേഡ് ബാലൻസ്. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് വലിയൊരു ഐറ്റമാണ്. താങ്ക് യു ഫോർ കോളിംഗ്. നമുക്ക് വീണ്ടും ഒരു കോൾ ഉണ്ട്. ഹലോ, കോൾ കട്ടായി തോന്നുന്നു. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ഇക്വിലിബ്രിയമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ വന്നു വരാം. അവിടെ നമുക്ക് ചിത്രത്തിൽ നിന്ന് കാണാൻ കഴിയും ഡിമാൻഡും സപ്ലൈയും തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിന്റിൽ ഇക്വിലിബ്രിയം വരുന്നു. ആ ഇക്വിലിബ്രിയത്തിൽ മാറ്റങ്ങൾ വരുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ വരാം. ഡിമാൻഡിലോ സപ്ലൈയിലോ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇക്വിലിബ്രിയത്തിലെ മാറ്റങ്ങൾ ഉണ്ടാകാം. ഡിമാൻഡ് വർദ്ധിക്കുകയാണെങ്കിൽ ഡിമാൻഡ് കർവ് വലത്തോട്ട് മാറുന്നു, അതിനനുസരിച്ച് ഇക്വിലിബ്രിയത്തിലെ മാറ്റം വരാം.
സപ്ലൈയിൽ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ സപ്ലൈ കർവ് ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ മാറാം. അതിനനുസരിച്ചും സപ്ലൈ നമ്മുടെ ഈക്വിലിബ്രിയത്തിന് മാറ്റങ്ങൾ വരാം. രണ്ടുകൂടെ ഒരുമിച്ച് മാറ്റങ്ങൾ വരാം. ഡിമാൻഡും സപ്ലൈ ഒരുമിച്ച് മാറുന്ന കേസുകളും നമുക്ക് ചോദിച്ചെന്ന് വരാം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാം. അപ്പോൾ നിങ്ങളൊരു ചിത്രം വരച്ചിട്ട് ഡിമാൻഡ് കർവോ സപ്ലൈ കർവോ മാറ്റി വരച്ച് നോക്കുക. അപ്പോൾ അങ്ങനെ വരയ്ക്കുമ്പോൾ ഈക്വിലിബ്രിയത്തിൽ എന്താണ് മാറ്റം വന്നത് എന്നുള്ള അടയാളപ്പെടുത്തി കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഉത്തരം കറക്റ്റായിട്ട് എഴുതാനായിട്ട് കഴിയും. നമുക്കൊരു കോളുണ്ട്. ഹലോ ഹലോ ഹലോ, ആരാ വിളിക്കുന്നത്? വൈഷ്ണവി. വൈഷ്ണവി, സംശയം ചോദിക്കൂ. എനിക്കൊരു പ്രോബ്ലം ആണ് ചോദിക്കാനുള്ളത്. ചോദിക്കൂ, ചോദിച്ചോളൂ. ഒരു സമ്പത്ത് വ്യവസ്ഥയിലെ സീമാന്റെ ഉപഭോഗ ചെലവ് MBC 0.6 ഇറക്കുമതി ചെലവ് MBM 0.05 ആകുമ്പോ ടാക്സ് മൾട്ടിപ്ലയർ കാണാൻ. ടാക്സ് മൾട്ടിപ്ലർ ആണോ ചോദിച്ചിരിക്കുന്നത് അതോ ഓപ്പൺ ഇക്കോണമി മൾട്ടിപ്ലർ ആണോ ചോദിച്ചിരിക്കുന്നത്? ഇമ്പോർട്ട് മൾട്ടിപ്ലർ ആണ്. വൈഷ്ണവി, ഓപ്പൺ ഇക്കോണമി മൾട്ടിപ്ലർ ആണോ ടാക്സ് മൾട്ടിപ്ലർ ആണോ ചോദിച്ചിരിക്കുന്നത്? ഹലോ, അല്ല ടാക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ടാക്സ് മൾട്ടിപ്ലർ നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ ഒരു ഇക്വേഷൻ ഉണ്ട്, -C/(1-C). ആ ഇക്വേഷൻ ഉപയോഗിച്ചാണ് ടാക്സ് മൾട്ടിപ്ലയർ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ MBC കൊടുത്തിട്ടുണ്ട്. MBC തന്നിരിക്കുന്നത് സി ആണ്. MBC 0.6 ആണ്. അപ്പം -C/(1-C) എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കുക. അതായത് -C എന്ന് പറയുമ്പോൾ -0.6/(1-0.6). അങ്ങനെ ആ ഇക്വേഷൻ എഴുതി സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടാക്സ് മൾട്ടിപ്ലയർ കിട്ടുന്നതാണ്. വൈഷ്ണവി, ഓക്കെ ആയെന്ന് വിചാരിക്കുന്നു. സന്തോഷം വിളിച്ചതിൽ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാൽ. സ്ക്രീനിൽ കാണുന്ന ചോദ്യം, അതായത് രണ്ട് ചോദ്യം ഞങ്ങൾ ഒരുമിച്ച് ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. ഷട്ട്ഡൗൺ പോയിന്റും ബ്രേക്ക് ഇവൻ പോയിന്റും പല പരീക്ഷകൾക്കും ഈ ചോദ്യങ്ങൾ വരാറുണ്ട്. രണ്ടും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഒന്നെന്ന് പറഞ്ഞാൽ ഷട്ട്ഡൗൺ പോയിന്റാണ്. എന്ന് വെച്ചാൽ ഒരു ഒരു പ്രൊഡ്യൂസർക്ക് ഒരു ബിസിനസ്സിൽ തുടരുന്നതിന് മിനിമം ലഭിക്കേണ്ട ഒരു ഒരു ലാഭമുണ്ട്. അത് പോലും കിട്ടാത്ത ഒരു അവസ്ഥയാണ്. മിനിമം ഔട്ട്പുട്ട് ഓഫ് ദ ഷുഡ് പ്രൊഡ്യൂസ് ഇൻ ഓർഡർ ടു റിമെയിൻ ദ ബിസിനസ്. അത് നടക്കാത്തൊരു സാഹചര്യത്തിലാണ് അയാൾ ഷട്ട് ഡൗൺ പോയിന്റിലേക്ക് അയാൾ എത്തുന്നത്. എന്നാൽ ബ്രേക്ക് ഇവൻ പോയിന്റിലെ സംഭവം എന്ന് പറഞ്ഞാൽ ടോട്ടൽ റവന്യൂ ഈക്വൽസ് ടു ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്ന പോയിന്റാണ് ബ്രേക്ക് ഇവൻ പോയിന്റ്. ഇത് രണ്ടും നിങ്ങൾ ഡയഗ്രാം സഹിതം വരച്ച് പഠിച്ച് പരീക്ഷയ്ക്ക് പോകേണ്ടതാണ്. വരാൻ വളരെ സാധ്യതയുള്ളൊരു ചോദ്യമായിട്ടാണ്. ഓർത്തിരിക്കുന്നത് എളുപ്പമായിരിക്കും. ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ TR=TC അല്ലെങ്കിൽ AR=AC ആണ് ബ്രേക്ക് ഇവൻ പോയിന്റ്. ഷട്ട് ഡൗൺ പോയിന്റ് എന്ന് പറഞ്ഞാൽ മിനിമം ഓഫ് AVC. AVCയുടെ മിനിമം പോയിന്റ് ആണ് ഷോർട്ട് റണ്ണിൽ. ലോങ് റണ്ണിൽ LRSയുടെ ലോങ് റൺ ആവറേജ് കോസ്റ്റിന് മിനിമം പോയിന്റ് ആണ്. അങ്ങനെ ചിലപ്പോൾ വ്യത്യാസം വന്ന് ചോദിക്കാറുണ്ട്. സാർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ ഹലോ ഹലോ, ആരാ വിളിക്കുന്നത്? സാം, ചോദിക്കൂ. അതന്നെയാണ് നമ്മൾ വിശദീകരിച്ചു തന്നെയാണ്. കൺസ്യൂമർ ഒപ്റ്റിമം ചോയ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഉപഭോക്താവിന്റെ സന്തുലിതാവസ്ഥയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ഉപഭോക്താവിന്റെ സന്തുലിതാവസ്ഥ എന്ന് പറയുന്നത് ഉപഭോക്താവിന്റെ ബജറ്റ് ലൈനും ഉപഭോക്താവിന്റെ ഇൻഡിഫറൻസ് കർവും തമ്മിൽ ടാൻജന്റ് ആകുന്ന പോയിന്റാണ് കൺസ്യൂമർ ഒപ്റ്റിമം ചോയ്സ് അല്ലെങ്കിൽ കൺസ്യൂമറിന്റെ സന്തുലിതാവസ്ഥ തുടങ്ങിയ കാര്യങ്ങളിലൂടെ അറിയപ്പെടുന്നത്. നമ്മൾ വിശദീകരിച്ചാണത്. സർക്കുലർ ഫ്ലോയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് ചോദിച്ചെന്ന് വരാം. അത് നമ്മൾ നേരത്തെ കഴിഞ്ഞ സെഷനിൽ നമ്മൾ പറഞ്ഞതാണ്. രണ്ട് ഫേംസും രണ്ട് സെക്ടറുകൾ മാത്രമുള്ള ഒരു ഇക്കോണമി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഒരു 2-സെക്ടർ മോഡൽ എന്നുകൊണ്ട് ഹൗസ് ഹോൾഡുകളും ഫേംസും മാത്രമുള്ള ഒരു ഇക്കോണമി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഫ്ലോകൾ എന്തൊക്കെയാണ്, അതിൽ റിയൽ ഫ്ലോകൾ ഏതൊക്കെയാണ്, മണി ഫ്ലോകൾ ഏതൊക്കെയാണ്, ചിത്രം തന്നിട്ട് ആ ഫ്ലോകളെ അടയാളപ്പെടുത്താനായിട്ട് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നു വരാം. അല്ലെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് 5 മാർക്കിൻ്റെയോ ഒക്കെ ഉള്ള ചോദ്യങ്ങളായിട്ട് വന്നു വരാം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അവിടെ ഏതൊക്കെ ഫ്ലോകളാണ് ഉള്ളത് എന്നറിയാം. രണ്ട് റിയൽ ഫ്ലോകളും രണ്ട് മണി ഫ്ലോകളുമാണ് അവിടെ ഉള്ളത്. അപ്പോൾ ആ തരത്തിൽ ഉള്ള ചോദ്യങ്ങൾ നമുക്ക് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർക്കുക. ഇവിടെ നമ്മൾക്ക് പുതിയൊരു ചോദ്യം സ്ക്രീനിൽ വന്നിട്ടുണ്ട്. വൈ ഡു പീപ്പിൾ ഹോൾഡ് മണി വിത്ത് ദം? എന്തിനാണ് ആളുകൾ അവരുടെ കയ്യിൽ പണം സൂക്ഷിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ആർ ദ മോട്ടീവ്സ് ബിഹൈൻഡ് ഡിമാൻഡ് ഫോർ മണി? ഈ ചോദ്യം പല പരീക്ഷകൾക്കും ചോദിച്ചു കണ്ടിട്ടുണ്ട്. പ്രധാനമായിട്ടും പിന്നെ ആളുകൾ അവരുടെ കയ്യിൽ പണം സൂക്ഷിക്കുന്നത് മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന്, ട്രാൻസാക്ഷൻ മോട്ടീവാണ്. സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് വേണ്ടി കൊടുക്കുന്നതിന് വേണ്ടി ട്രാൻസാക്ഷൻ നടത്തുന്നതിന് വേണ്ടി പണം സൂക്ഷിക്കാറുണ്ട്. അതുപോലെ തന്നെ പ്രിക്കോഷണറി മോട്ടീവ്സ് ഉണ്ട്. ജീവിതത്തിൽ പെട്ടെന്ന് സംഭവിക്കുന്ന ആക്സിഡൻ്റായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ അത് നേരിടുന്നതിന് വേണ്ടി ആളുകൾ പണം കൈ സൂക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്പെക്കുലേറ്റീവ് മോട്ടീവ് ഉണ്ട്. ഊഹക്കച്ചവടത്തിനും അല്ല അവരുടെ പിന്നെ ഏതെങ്കിലും ഒരു കാര്യം വിലപിടിപ്പുള്ള ഒരു കാര്യം വാങ്ങിച്ചു വെക്കുകയും ഭാവിയിൽ അത് വിറ്റ് കൂടുതൽ ലാഭം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ബോണ്ടുകൾ വാങ്ങി സൂക്ഷിക്കുന്നതിന് വേണ്ടിയും ആളുകൾ പണം കൈ സൂക്ഷിക്കുന്നുണ്ട്. ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. വീണ്ടും ഒരു ചോദ്യമുള്ളത് പണത്തിൻ്റെ സപ്ലൈ സംബന്ധിച്ചാണ് ചോദ്യം. നമ്മളത് വിശദീകരിച്ചാണ്, അതുകൊണ്ട് തന്നെ കൂടുതൽ പറയേണ്ടതില്ല. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പെട്ടെന്ന് പോകാവുന്നതാണ്. മുമ്പ് ഈ ചോദ്യം തന്നെ ചോദിക്കുകയും ചെയ്തതാണ്.
ഗവൺമെൻറ് ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട് ബജറ്റിൻ്റെ വിവിധ ഘടകങ്ങൾ ഏതൊക്കെയാണെന്നുള്ള തരത്തിൽ ചോദ്യം വരാം. ചിലപ്പോൾ നമുക്ക് ഇതുപോലെ ഡയഗ്രാം തന്നിട്ട് അതിൻ്റെ വിവിധ ഭാഗങ്ങൾ അടയാളപ്പെടുത്താനായിട്ട് അങ്ങനെയുള്ള ചോദ്യങ്ങളാകാം. ബജറ്റിന് നമുക്കറിയാം റവന്യൂ ബജറ്റ് എന്നും ക്യാപിറ്റൽ ബജറ്റ് എന്നും നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. അതിൽ തന്നെ റവന്യൂ ബജറ്റിനെ റവന്യൂ റെസിപ്റ്റ് എന്നും റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നും തിരിക്കാം. ക്യാപിറ്റൽ ബജറ്റിനെയും ക്യാപിറ്റൽ റെസിപ്റ്റ് എന്നും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നും തിരിക്കാം. അതിൽ ഓരോന്നിനും വരുന്ന ഉപവിഭാഗങ്ങൾ ഏതൊക്കെയാണ്, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരാം. അപ്പോൾ അതിൻ്റെ ആ ഘടകങ്ങൾ ഓർത്തിരിക്കുക. അത് നമുക്ക് ഡയഗ്രാമായിട്ടുള്ള തരത്തിൽ ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതകൾ ഉണ്ട്. നമ്മുടെ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇത്രയും നേരം ചോദ്യ പേപ്പർ വിശകലനം ചെയ്ത ശ്രീ മനു മാത്യു, ശ്രീ തോമസ് എം ഡേവിഡ്, ശ്രീ റോബിൻസ് കെ തോമസ് എന്നീ അധ്യാപകർക്ക് വിദ്യാർത്ഥികളുടെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. ഇന്ന് ഈ പ്രോഗ്രാമിൻ്റെ റിപ്പീറ്റ് ടെലികാസ്റ്റ് നാളെ രാവിലെ 8 മണിക്കും ഉച്ചയ്ക്ക് 2 മണിക്കും ഉണ്ടാകും. കുട്ടികൾ കാണുക. അപ്പോൾ എക്കണോമിക്സ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും നന്നായിട്ട്